ഹല്ലേലൂയാ. എല്ലാവരും ദയവായിരുന്നാൽ കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്ലോറി ബി ടു ദ ഹോളി നെയിം ഓഫ് ഗോഡ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇവിടെ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. Tonight it is not you have come here, but the Lord has brought you here. നിങ്ങളോട് കൊണ്ടുവന്നത് നിങ്ങൾ വന്നതുപോലെ മടങ്ങി പോകുവാനല്ല, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കാനായിട്ടുണ്ട്. You have been brought here not to go back as you have come. Tonight the Lord is willing to do something specific and tangible in your life. ഈ വാക്കുകളെ ദൈവത്തിന് ആലോചനയായി എടുക്കുമെങ്കിൽ, വിശ്വസിക്കുമെങ്കിൽ, തീർച്ചയായും നാം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു രാത്രിയായി മാറും. If we consider these words as the counsel of God, not words spoken by human beings, as the word of God says, tonight you are going to experience miracles, wonders in your personal life. ഇന്ന് രാത്രി നമ്മുടെ ധ്യാനത്തിന് വേണ്ടി സങ്കീർത്തനം 79-ാമത്തെ സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കും. For meditation tonight, let us turn our Bibles to Psalms 79. Read verse number 11. Let the sighing of the prisoner come before thee. According to the greatness of thy power, preserve thou those that are appointed to die. ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുൻപാകെ വരുമാറാകട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ ശക്തി മഹാശക്തിയാൽ രക്ഷിക്കണമേ. കർത്താവേ, മരണവിധിയിലായിരിക്കുന്നവരെ വിടുവിക്കണമേ. ഓ ലോർഡ്, ഡെലിവർ ദം ഹു ആർ അപ്പോയിന്റഡ് ടു ഡൈ. നമ്മുടെ ദൈവം നമ്മുടെ വിധിയെ മാറ്റി എഴുതുന്ന ഒരു ദൈവമാണ്. അവർ ഈസ് എ ഗോഡ് ഹു ഈസ് മേക്കിംഗ് അമെൻഡ്മെന്റ് ടു അവർ ഡിക്രി. നാം ശ്രദ്ധിച്ചാൽ പലയിടങ്ങളിലും ജനം രണ്ടു വരിയായി നിൽക്കുന്നത് കാണാൻ കഴിയും. വി നോട്ടീസ് ഇൻ ഡിഫറെന്റ് പ്ലേസസ് പീപ്പിൾ ഫോളോ ടു ലൈൻസ് ആർ ടു ക്യൂസ്. പണ്ട് കാലങ്ങളിൽ യുദ്ധത്തിൽ തോൽവിയടഞ്ഞ ഭടന്മാരെ രണ്ടായി തിരിക്കും. In the time past, the soldiers who were defeated in battles would be categorized into two. അടിമപ്പണിക്കായി തിരഞ്ഞെടുക്കുന്നവരെ ഒരു വശത്തും, കൊന്നുകളയേണ്ടതിനായി മറ്റുള്ളവരെ മറുവശത്തും. For servitude, one group would be placed to one side and to be slain, the another group is kept to the other side. എന്തൊരു ക്രൂരതയാണ് ഇത്! What a brutal creature it is. ആശുപത്രികൾ ചെന്നാൽ സുഖം പ്രാപിച്ചു വരുന്നവർ ഒരു കൂട്ടർ. When visited hospitals, one group attains healing, coming back successfully. മറ്റൊരു കൂട്ടർ ചികിത്സ ഫലിക്കാതെ മരണം കാത്തു കിടക്കുന്നവർ. The other group, this treatment proves to be futile, they are waiting for death. ഇതൊരു ദയനീയമായ കാഴ്ചയല്ലേ? Isn't it a miserable sight? പ്രധാന ജയിലുകളിൽ ചെന്നാൽ സ്ഥിതി എന്താണെന്നോ, when he visits primary prisons, what is the state prevailing there? അവിടെ കുറ്റവാളികളെ പാർപ്പിക്കുവാൻ രണ്ടു തരം സെല്ലുകളുണ്ട്. There are two kinds of cells which are kept there in order to detain the accused. ഒന്നിൽ തടവ് ശിക്ഷ പൂർത്തിയാക്കി സ്വതന്ത്രരാകാവുന്നവർ. In the one cell you can find people completed their detainment going to be freed. മറ്റു സെല്ലുകളിൽ തൂക്കിക്കൊല്ലുവാൻ വിധിക്കപ്പെട്ട മരണദിനവും പ്രതീക്ഷിച്ച് കഴിയുന്നവർ. The other one, who are going to be executed, counting down the days, waiting for the day of execution. ഇത് നിർഭാഗ്യകരം എന്നല്ലാതെ മറ്റെന്ത് പറയുവാൻ? What else shall we say except being called unfortunate? ഈ സങ്കീർത്തനകാരോട് ചേർന്ന് ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന ഇത് തന്നെയാണ്. Along with the psalmist tonight, this alone is our prayer as well. കർത്താവേ, മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. ഹോ ലോർഡ്, അക്കോർഡിംഗ് ടു ദി ഗ്രേറ്റ്നെസ് ഓഫ് ദൈ പവർ, പ്രിസർവ് ദൗ ദോസ് ദാറ്റ് ആർ അപ്പോയിന്റഡ് ടു ഡൈ. അതിന് ദൈവത്തിന് കഴിയും. ഫോർ ദ സെയിം പർപ്പസ് ഗോഡ് ഈസ് ഏബിൾ. എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു മരണത്തിനധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയാൽ മരണപര്യന്തം അടിമകളായിരുന്നവരെ വിടുവിച്ചു, മരണഭീതിയിൽ നിന്ന് വിടുവിച്ചു, മരണത്തിൽ നിന്ന് വിടുവിച്ചു. ബിക്കോസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അബോളിഷ്ഡ് ഡിസ്ട്രോയ്ഡ് ദ ഹു ഈസ് ഓതർ ഓഫ് ഡെത്ത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഡെലിവേർഡ് ദ പീപ്പിൾ ഹു ആർ അണ്ടർ ദ ഫിയർ ഓഫ് ഡെത്ത്, അണ്ടർ ദ ഗ്രിപ്പ് ഓഫ് ഡെത്ത്. 2009 വർഷങ്ങൾക്ക് മുമ്പ് യേശു അത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെയെങ്കിൽ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് മഹാശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദയവായി കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Those who believe Lord Jesus Christ did 2000 years ago, even today he is able to do. Just now you have shouted hallelujah. തിരുവചനം പറയുന്നു,
പാപത്തിന്റെ ശമ്പളം മരണമാത്രം. The word of God says the wages of sin is death. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവന് നിത്യ ജീവൻ ഉണ്ടായിരുന്നു. When man was created, he was enriched with immortal life. അഥവാ മരണമില്ലായ്മ അവനുണ്ടായിരുന്നു എന്നർത്ഥം. In other words, he did not have mortality. പക്ഷേ അവൻ പാപം ചെയ്തപ്പോൾ ശമ്പളമായി മരണമാണ് കിട്ടിയത്. No sooner did he commit sin than as a wages he got death only. Double ശമ്പളമായിരുന്നു ശരീരത്തിന് മരണം, ആത്മാവിനും മരണം. It was a double wages, death in the physic, death in the soul. ഇന്നും പാപം ചെയ്യുന്ന മനുഷ്യ നീ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം അറിഞ്ഞുകൊള്ളണമേ. Even today the man who has committed sin, he has been sentenced to death. Keep in mind this truth. പാപം എന്നത് ഒരു തൽക്കാല ഭോഗം, അല്പകാലത്തേക്കുള്ള സുഖം, പിന്നെ തീർന്നു എന്ന് കരുതരുതേ. Don't consider sin is for a temporal pleasure, for a transitory comfort. ആരോഗ്യം ദൈവം തന്നത്, ബുദ്ധി ദൈവം തന്നത്, ആ വൈകല്യമില്ലാത്ത ശരീരം ദൈവം തന്നത്, ഈ മൂക്കിലെ ശ്വാസം സൃഷ്ടാവിന്റെ ദാനം. The health God is given you, wisdom God is given you, a body that is not differently abled God has given you, even the breath you are breathing has been given by God. Nam inna airikkuna ee shariram undallo idu devathinte karunayulla danamaanu. The present body that we possess today is nothing but the gift of the compassion of God. Inna ningalum njanum airikkuna avasthayil airippan കൊതിക്കുന്നവർ ലോകത്തിൽ ഏറെയുണ്ടെന്ന് ചിന്തിച്ചു കൊള്ളയാണ്. കീപ് ഇൻ മൈൻഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഹു ഹാവ് ദ തേഴ്സ് ടു പെർസസ് എ ഫിസിക്കൽ കണ്ടീഷൻ ആസ് വി ഹാവ് ടുഡേ. അയ്യോ, ഞാൻ ജനിച്ചപ്പോൾ ഈ രണ്ടു കാലുമില്ലാത്തവനായി ജനിച്ചല്ലോ, എനിക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുന്ന ഭാഗ്യം ജീവിതത്തിന് ഇനി ലഭിക്കുകയില്ലല്ലോ. Alas, when I was born without two legs, I did not have the privilege to stand upon my feet. കൈകളില്ലാതെ ഞാൻ ജനിച്ചവളാണല്ലോ, എനിക്ക് ഈ പോകുന്ന ഐ കാണുന്ന മനുഷ്യരെ പോലെ ഇരുകരങ്ങളില്ലാതെ പോയല്ലോ. ഐ വാസ് ബോൺ വിത്ത് ഓർ ഹാൻഡ്സ്, നൗ ഐ എം നോട്ട് ഏബിൾ ടു ഹാൻഡ്സ് ലൈക് ദ പീപ്പിൾ ഹു പൊസസ് ഹാൻഡ്സ് ആസ് വി സീ ടുഡേ. ഞാൻ ഒരു അന്ധനായി ജനിച്ചു, എന്റെ കണ്ണിന്റെ കാഴ്ച പിന്നീട് എനിക്ക് ജനിച്ചപ്പോഴുണ്ടായിരുന്നു, പിന്നീട് നഷ്ടപ്പെട്ടു. ഓ, ഈ കാണുന്ന മനുഷ്യരെത്ര ഭാഗ്യവാന്മാർ, അവർ കാണുന്നതും ആസ്വദിക്കുന്നതൊന്നും എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. വിത്ത് സം ഐ വാസ് ബോൺ ബ്ലൈൻഡ്, വിത്ത് സം വൈൽ ദേ ആർ ബോൺ ദേ ഹാഡ് ദ സൈറ്റ്, ദേ ആർ ആഫ്റ്റർ ലോസ്റ്റ് സൈറ്റ്. The present people who see everything visibly, alas, I'm not able to see that because of the lack of sight. Naan parayunnu onnum kelkkan kadiyatha kaadulla oru vaakku pol vaayidum uchirikkan kadiyatha oomaraya podikkunjagalude school naan kandittundo priyamullavare. Beloved ones, I have visited schools where small children who are not able to hear anything, who cannot speak anything, they are accommodated in such education institutions. ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും ഈ കാര്യങ്ങളിൽ ഒരു കുളമുണ്ടായിരിക്കാമെങ്കിലും ഭൂരിപക്ഷം പേരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ധന്യരാണ്. In this congregation, only a limited minority might suffer from this disability, but the vast majority, you will have this fear. In this respect, I'm really prosperous. ഈ സുഖമുള്ള ഈ വൈകല്യമില്ലാത്ത ശരീരം നമ്മുടെ പുണ്യത്തിന്റെ ഫലമാണോ? അല്ല, സൃഷ്ടാവിന്റെ ദാനം, കരുണ, ദയ, മനസ്സലിവ്. This physical body, sound, robust, hale and hearty, is it because of a greatness? No. It is nothing but the compassion, kindness, mercy, which shape of God. അങ്ങനെ ഇരിക്കെ ഈ ശരീരം കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് കാണും, ഇഷ്ടമുള്ളത് കേൾക്കും, എനിക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കും, ഇഷ്ടമുള്ളടത്ത് പോകും വരും, എനിക്ക് ഇതിഷ്ടമുള്ളത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ പാപം ചെയ്ത മനുഷ്യ നീ ഓരോ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ? While being so, according to my fantasy, according to my idiosyncrasy, I will talk what I desire. I'll pay visit to a place where it is said, I will act according to the desire of my hands. Beloved man, you are committing sin. Won't you be free from the clutches of death? Adhe, nee maranathinu vidhikkappettirikkunnathayi sathyam innu ippozhengilum manasilakki manam thiriyaname ennu oh dayulla snehamulla karthavu aruli cheyyunnu. Tonight, that is now, you have to realize the desperate state in which you are.
beloved God beckons you, regrets, come back to him. നിന്റെ സൃഷ്ടാവും പരിപാലകനും എടയാൾ തീരാത്ത നന്മകൾ നൽകുന്നവനുമായ ദൈവത്തിൽ നിന്ന് എന്നേക്കും വേർപെടുന്ന രക്ഷപ്പെടുന്ന ആ രണ്ടാം മരണം സംഭവിക്കാതിരിക്കട്ടെ. Forever and ever, get separated from the compassion loving God your master. The second death should not ring upon you. By the grace of God, have this one. പാപം വിട്ടു മനം തിരിയുന്നില്ലെങ്കിൽ തീയും ഗന്ധവും കത്തുന്ന തടാകത്തിലേക്ക് ഒടുവിൽ നിപതിപ്പാനിടയാകും. Unless you refrain from sin, unless you repent and come back to the Lord, and finally you will be pushed into the lake of fire. Their brimstone fire shall be burning ever and ever. അവിടെ പുഴുച്ചാകുന്നില്ല, തീ കെട്ടുപോകുന്നുമില്ല. The worm never dies, the fire is never quenched there. കൂറ്റൻതരമാരുള്ള തീജ്വാലയിൽ ഉയർന്നു പൊങ്ങി പിന്നീട് ആ നരകനടുത്തട്ടിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടേയിരിക്കും. It is the fiery ocean. You can find the mammoth surges, waves of fire. They will be popped up and down. Finally, plunge to the deeper part of the sea of fire. നരകമാരകമായി ആ നരകത്തിലെ വാസം അത് വർഷങ്ങൾ ആ വിടുതലില്ലാതെ ദണ്ഡനം അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. Hell, which is the second death, without any relief at all, unceasingly, ever and ever, you may have to undergo the torture and torment of the same. ഇതാണ് പാപത്തിന്റെ ശമ്പളമായ രണ്ടാം മരണം. Behold, this is the second death, which is the wages of sin. എങ്കിലും യേശു കർത്താവ് പാപം മോചിച്ചു തന്നാൽ നിനക്ക് രക്ഷപ്പെടാം. If Lord Jesus Christ forgives your sins, you can be spared. കൈപത്തത്താൽ ഉണ്ടായ മരണത്തിന് ഒരു ചെറുപ്പക്കാരൻ കുറ്റവാളിയായി മാറി. Young man who became a culprit because of the murder he committed unawares. കീഴ്ക്കോടതിയും മേൽക്കോടതിയും അവന്റെ മരണശിക്ഷ ശരിവച്ചു. The lower court and the higher court confirmed his execution. കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്തബന്ധുക്കൾ മാപ്പ് കൊടുക്കാതിരുന്നതിനാൽ കുറ്റവാളിയെ വധശിക്ഷ നടപ്പാക്കുവാൻ തീരുമാനമായി. The relations of the murdered one, as they were not willing to give any exoneration, he was sentenced to be killed. ഉടനെ ആ ദിവസം വന്നു ചേർന്നു. ഉറക്കം വരാത്ത രാത്രിയുടെ പിറ്റേന്നു അവനെ അവശ്യ നിലയിൽ രണ്ടുപേര് താങ്ങി പിടിച്ച് വധസ്ഥലത്തേക്ക് കൊണ്ടുചെന്നു. The same day came, the penultimate night, he spent the time sleepless. The early morning, two people supported, he was brought before the gallows. അവിടെ ഒരുപാട് ജനങ്ങൾ ഈ കാഴ്ച കാണുവാൻ തടിച്ചുകൂടിയിരിക്കുകയാണ്. Many people gathered then in order to see the sight. തല വാളുകൊണ്ട് ഛേദിച്ചു കളയുന്ന ശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാർ വാളുമായി മുൻപോട്ട് വന്നു. The executioner comes before in order to execute the judgment of chopping the head with a guillotine. തുടർന്ന് കുറ്റവാളിയുടെ മുഖം ഒരു കറുത്ത തുണി കൊണ്ട് മൂടി. Then the criminal, his face was masked with a black cloth. അവനെ മുട്ടുകുത്തി തല മുൻപോട്ട് നീട്ടിയ നിലയിൽ ഇരുത്തി. He was asked to kneel down and the head was projected forward. ആരാച്ചാർ വാൾ കയ്യിലെടുത്തു. Executioner drew the sword. പെട്ടെന്ന് ജനക്കൂട്ടത്തിൽ നിന്നൊരു ശബ്ദം ഉയർന്നു. Suddenly from the audience a voice shot up. നിർത്തു, സ്റ്റോപ്പ് ഇറ്റ്. അത് പറഞ്ഞത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ പിതാവായിരുന്നു. ഇറ്റ് ഈസ് ദ ഫാദർ ദ മർഡേർഡ് ഷൗട്ടഡ് സോ. അയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. He said, I have forgiven unto him. മരണവക്രത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു. The young man who was waiting to be killed got spared therefrom. ദൈവപുത്രനായ യേശു നിന്റെ പാപത്തിന് മരണശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവരി ക്രൂശിൽ കിടക്കുന്നു. Lord Jesus Christ, the Son of Man, upturning, bearing your sins upon you, is hanging on the cross of Calvary now. അവിടുന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് കേണപേക്ഷിക്കുന്ന ശബ്ദം മുഴങ്ങി കേൾക്കട്ടെ നിന്റെ കാതിൽ. Hanging on the cross, he is making a bickering cry to Heavenly Father. Let that voice reverberate into the caverns of your ears. പിതാവേ, ഇവൾ ചെയ്തത് എന്തെന്നറിയാതെ ചെയ്തത് കൊണ്ട് അങ്ങനെ കണക്കാക്കി അവനോട് ക്ഷമിക്കണമേ. Lord Father, whatever he has committed, he did unawares, unwittingly, considers her and forgive him and her. കരുണാമയനായ മനസ്സിലുള്ളവനായ യേശു കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി അത് തൂങ്ങി മരിച്ചു എന്നുള്ള കാഴ്ച കാണാൻ കഴിയുമെങ്കിൽ, if you are able to behold the sight, Lord Jesus Christ, an embodiment of compassion, mercy,
He hung on the cross and died for you. യേശു കാൽവറിയിൽ മരിച്ചത് തന്റെ പാപത്തിനു വേണ്ടിയല്ല, ഞാൻ ചെയ്ത പാപത്തിന്റെ മരണശിക്ഷ യേശു സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, if you are able to believe Lord Jesus Christ died on the cross of Calvary not for the sins he had committed, rather because of the sins I committed, he took upon himself my own sins, if he believes so. രാത്രി നമുക്ക് കർത്താവിനോട് ഇങ്ങനെ പറയാം, tonight let us tell our Lord, കർത്താവേ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും നാളും പാപം ചെയ്തത് എങ്കിലും എന്റെ അറിയായ്മയാണെന്ന് അവിടുന്ന് അംഗീകരിച്ച് എന്റെ ഇന്ന് വരെയുള്ള സകല പാപങ്ങളെയും ക്ഷമിച്ചു തരയണമേ. ഓ ലോർഡ്, ഡെലിബറേറ്റ്ലി ഐ കമ്മിറ്റ് സിൻസ് സോ ഫാർ, കൺസിഡർ ദിസ്, ഐ കമ്മിറ്റഡ് ഔട്ട് ഓഫ് ഇഗ്നോറൻസ്, ഫർഗീവ് ലോർഡ്, റിമിറ്റ് മൈ സിൻസ്. ഞാൻ ചെയ്ത പാപങ്ങളാൽ മരണശിക്ഷയ്ക്ക് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു, നരകാത്തേക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നു. ഡ്യൂ ടു സിൻസ് ഐ ഹാവ് കമ്മിറ്റഡ്, I have been sentenced to be killed. I am worthy to undergo the process of hellfire. ഇന്നവരെ ചെയ്തന്റെ പാപം ഇന്ന് എന്നോട് ക്ഷമിച്ചു തരുമെങ്കിൽ ഇന്നു മുതൽ ഞാൻ പുതിയ വ്യക്തിയായിരിക്കും, ഞാൻ ഇനി പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയില്ല എന്ന് ഉറപ്പ് തരുന്നു. If I forgive all my sins which I have committed so far, I give you the confirmation pledge, hereafter I will lead a life devoid of any sin. എന്റെ ആയുസ്സിന്റെ കുറേയേറെ വർഷങ്ങൾ ഞാൻ പാഴാക്കി എങ്കിലും ഇനി എത്ര നാളോ ഒരല്പമായധികമായാലും അത് യേശുവേ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഓ ജീസസ്, ദി ലൈൻസ് ഷെയർ ഓഫ് മൈ ഇയേഴ്സ് ഐ സ്പെൻഡ് ഇൻ ടോട്ടൽ വാനിറ്റി, ബട്ട് ഇഫ് യു സ്പെൻഡ് മീ ദി ഡേയ്സ് വെദർ ഇറ്റ് ഈസ് മിനിമം ഓർ മാക്സിമം, ഐ വിൽ വില്ലിംഗ് ടു സ്പെൻഡ് ദി സെയിം ഫോർ യു. അങ്ങനെ പറയുന്നവരോട് കർത്താവ് ഇങ്ങനെയായിരിക്കും ഉത്തരം പറയുക. ദോസ് ഹു മേക്ക് സച്ച് എ കൺഫെഷൻ, ദിസ് മൈറ്റ് ബി ദി റിപ്ലൈ ഓഫ് ദി ലോ. മകനെ മകളെ, നിന്റെ അനുതാപം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. My son, my daughter, I have accepted your regret. നീ ഏറ്റുപറഞ്ഞ പാപങ്ങൾ അത്രയും ഞാൻ സൗജന്യമായി ക്ഷമിച്ചു തന്നിരിക്കുന്നു. All the sins you have confessed, I have freely forgiven. നിനക്ക് വേണ്ടി കാൽവരിയിൽ ഞാൻ ചൊരിഞ്ഞ ആ പുണ്യരക്തം നിന്റെ പാപക്കറകളെ ഇപ്പോ ഇതാ കടുക്കിക്കളയുന്നു. The holy blood which has spilled on the cross of Calvary on your behalf, now it is cleansing, washing you all your sins. പാപത്തിന് ശമ്പളമായ മരണത്തിന് പകരം ഞാൻ നിനക്ക് നിത്യ ജീവനെ തരുന്നു. In the place of death which is the wages of sin, I provide you eternal life. നിന്നെ എന്റെ മകനായി അംഗീകരിച്ചിരിക്കുന്നു, ജീവൻ പുസ്തകത്തിന്റെ പേര് ഞാൻ ഇതാ എഴുതുന്നു. I accepted you as my son. Now I write your name in the book of life. പാപമോചനം ലഭിച്ച, ശിക്ഷാവിധിയിൽ നിന്നും മരണവിധിയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ദൈവവൈദ്യനാണ്. A child of God who got the remission of sins, who is delivered from the decree of death. സന്തോഷത്തോടു കൂടെ പാട്ട് പാടുക, രക്ഷയുടെ ഗാനം ആലപിക്കാൻ കഴിയും. With the joy he'll be able to sing the song of salvation. ഒരു ഭക്ത എഴുതിയ ഒരു പഴയ പാട്ട് ഇങ്ങനെയാണ്. This old song which was composed by a saint. മരണത്തിൻ തീർപ്പൻമേൽ വന്നു മുറ്റും ശരണമസാസന്ന നിലയിൽ, മരണത്തിൻ തീർപ്പൻമേൽ വന്നു ശരണമതാസന്ന നിലയിൽ, എത്തി നിൻ മോചന വിളംബര ധ്വനിയൻ കാതുകളിൽ അത്യത്ഭുതമായി സ്നേഹമദാചര്യം, എത്തി നിൻ മോചന വിളംബര ധ്വനിയൻ കാതുകളിൽ അത്യത്ഭുതമായി സ്നേഹമദാചര്യം, ജീവിപ്പാനവകാശമത്തെ ഞാൻ സന്തതം നിനക്കടിമ, ജീവിപ്പാനവകാശമത്തെ ഞാൻ സന്തതം നിനക്കടിമ. ആമേൻ. പാപത്തിന് ഫലമായി മരണശിക്ഷ നമ്മുടെ മേൽ വന്നതായിരുന്നു. ഇറ്റ് ഈസ് എ പണിഷ്മെന്റ് ഓഫ് സിൻ, ദാറ്റ് ഈസ് ദി വേജസ് ഓഫ് ഡെത്ത് കെയിം അപ്പോൺ us. എന്നാൽ യേശു നമ്മളെ വിടുതലിന്റെ വിളംബരം നമ്മുടെ കാതുകളിൽ എത്തിച്ചു. ഹവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്
advertise the deliverance released from the death into the caverns of our ears. മരണത്തിന് വിധിക്കപ്പെട്ടതായ നമ്മെ അവിടെ നിന്ന് തന്റെ മഹാശക്തിയാൽ രക്ഷിച്ചിരിക്കുന്നു. We who are sentenced to death by his great power and mercy spared us, rescued us. പാട്ടുകാരൻ പറയുന്നതുപോലെ ഇനി ഒരു തീരുമാനം, ജീവിപ്പാൻ അവകാശം ഇല്ലാത്ത, ജീവിച്ചിരിക്കാൻ അവകാശമില്ലാത്ത ഇനി എന്റെ ഇനി നാളുകൾ മുഴുവനും യേശുവെ നിന്റെ അടിമയായിരിക്കും. As the singer sings, I who do not possess any reality in life, do not possess any grace in life to remain alive, the remainder is, O Lord, I'm committing to serving to you. ഇങ്ങനെ നമ്മുടെ വിധിയെ മാറ്റി മറിച്ച് നമ്മുടെ കർത്താവിന് വലതുകരം ഉയർത്തി ശക്തിയായ ഒരു ഹല്ലേലൂയ പറഞ്ഞവനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ. സദൃശ്യവാക്യങ്ങൾ ഒന്നാമധ്യായം 22 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, Let's move on to Proverbs chapter 1 verse number 22. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സദൃശ്യവാക്യങ്ങൾ 1:22. ബുദ്ധിഹീനരെ, നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ, നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ, നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? 32 വാക്യം കൂടെ വായിച്ചാട്ടെ. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. How long these simple ones will he love simplicity and the scorners delight in their scorning and fools hate knowledge. For the turning away of the simple shall slay them and the prosperity of fools shall destroy them. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. Backsliding of the scorners will kill them. പിന്മാറ്റം നമ്മളെ കൊല്ലുന്നതാണ്, മരണശിക്ഷയിലേക്ക് നടത്തുന്നതാണ്. Backsliding is something which will slay us, will push us and do death. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം പിന്മാറ്റക്കാരനായി മാറിയിരിക്കുകയാണോ? Let me ask you, after having been saved, have you turned away? Have you backslid? ദൈവം തന്നെ മഹാകരുണയാൽ ക്ഷമിച്ചു തന്ന ആ പാപങ്ങളിലേക്ക് വീണ്ടും പോയോ? By the great kindness of God, God has forgiven your sins. Have you fallen victims to sin again? ഒരിക്കൽ വീണു എന്ന് മാത്രമല്ല, വീണ്ടും വീണുകൊണ്ടേ ഇരിക്കുകയാണോ? It is not simply you fell once. Are you repeatedly falling? സ്നാനം സ്വീകരിച്ച ശേഷം, പരിശുദ്ധാത്മാവിശം പ്രാപിച്ച ശേഷം ദൈവത്തോട് അകന്നു പോയിരിക്കുന്നുവോ? After taking water baptism, after being anointed with the power of God, have you got alienated from God? ദൈവജനത്തോടുള്ള ബന്ധം വിച്ഛേദിച്ച് വിശുദ്ധന്മാരുമായി കൂട്ടായ്മ വിട്ടും ആരാധനയില്ലാതെ പിന്മാറി ജീവിക്കുകയാണോ? Have you disconnected fellowship with the saints of God? You disconnected fellowship with the believers of God? Have you gone away from the worships, leading a life without any service? ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയോ? Have you lost the first love and the first faith? അതെ, നിന്റെ പിന്മാറ്റം നിന്നെ മരണവിധിയിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു. You were turning away, has guided you unto death. ബുദ്ധിഹീനന്റെ പിന്മാറ്റം അവനെ കൊല്ലും. The simple one, his backsliding shall kill him. ഒരിക്കൽ പാപത്തിന് ശമ്പളമായ നിത്യം നരകത്തിൽ നിന്ന് കരുണതോന്നി കർത്താവ് വിടുവിച്ചെന്ന് വരികിൽ, ഇതാ നിന്റെ ബുദ്ധിഹീനത നിമിത്തം, പിന്മാറ്റ നിമിത്തം വീണ്ടും മരണശിക്ഷയിലേക്ക് തിരിച്ചുപോയിരിക്കുന്നു. True, with the time past God has delivered you from death by his compassion. Now, because of your foolishness, your simplicity, backsliding nature, you are moving unto death again. എങ്കിലും ഞാൻ ഇന്ന് രാത്രി ഒന്ന് നിങ്ങളോട് പറയാം. Still, let me remind you one thing tonight. ഒരപ്പൻ നിനക്കായി കാത്തിരിക്കുന്നു. There is a father waiting for you. മുടിയനായി പുത്രനെ പോലെ ലഭിച്ച നല്ല ദാനങ്ങളെല്ലാം തുലച്ച് ദൂരത്തേക്ക് പോയവനെ, സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹം ഇതുവരെയും മാറ്റിപ്പോയിട്ടില്ല. Like the prodigal son who had squandered, dissipated the property of the father, went away from the presence of the father, wherever child the father's compassion is not totally depleted, he is waiting for you. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഉറക്കെ നിലവിളിച്ച് ഇങ്ങനെ പറയുമോ? Tonight, will you cry aloud and make such a confession? Appa, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, പിന്മാറിപ്പോയി. Lord, Father, I committed sin against you in heaven. I backslid. ഞാൻ ഇതിനെക്കുറിച്ച് മനസ്താപപ്പെടുന്നു. Oh Lord, I regret of my turning away. ഇതാ ഞാൻ അപ്പന്റെ വീട്ടിലേക്ക്, സത്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, എന്റെ ആദ്യ അവസ്ഥയിലേക്ക് മടങ്ങി വരുന്നു. Behold, I'm coming back to my first experience. First fellowship, first faith, first love, and first hope. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെങ്കിൽ
കർത്താവ് നിന്നെ വീണ്ടും സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹധനനായ പിതാവായി ഇങ്ങനെ പറയും. If he makes such a decision, the loving father will embrace you, hug you, affectionately he will tell you, മകനെ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ പിന്മാറ്റം മാറ്റി ചികിത്സിച്ച് സൗഖ്യമാക്കിയിരിക്കുന്നു. Beloved son, I have forgiven your turning away, I have treated your turning away, now you are hale and hearty. തുടർന്ന് ആ സ്നേഹപിതാവ് പറയുകയാണ്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു പിന്മാറ്റം നിമിത്തം. In furtherance, this beloved father says, this my son, because of the turning away, he was dead. ഈ എന്റെ മകൾ മരിച്ചവളായിരുന്നു. My daughter was deceased. എന്നാൽ ഇതാ ഇവർ ജീവിച്ചിരിക്കുന്നു. But now she is brought back to life. പിന്മാറ്റത്താരുള്ളതായ മരണവിധി നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നീ മനസ്ഥാപപ്പെട്ടിരിക്കുന്നതിനാൽ as a judgment death upon you is amended because you have regretted of the same. പ്രിയമുള്ളവരെ, ചില മനുഷ്യർക്ക് അവരുടെ ശത്രുക്കൾ മരണവിധി കൽപ്പിക്കാറുണ്ട്. Beloved people of God, such is a human beings, their enemies set out the decree of death. ഞാൻ നിന്നെ കൊല്ലും എന്ന മനുഷ്യൻ ആക്രോശിക്കുന്ന ശബ്ദം ഞാൻ പലയിടത്ത് വെച്ച് കേട്ടിട്ടുണ്ട്. In different places, എന്റെ കൊണ്ടല്ല, പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. In different places, I heard the shouting clamor, I will kill you. അങ്ങനെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ശത്രു നിങ്ങൾക്കൊരു മരണവിധി കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭയപ്പെടേണ്ട, തന്റെ മഹാശക്തിയാൽ നമ്മൾ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. If any enemy of yours has set a deadline that he would kill you, do not fear tonight. There is a deliverance from that challenge of death. ഇസ്രായേൽ രാജ്യത്തിന്റെ ഭരണചക്രം പിടിച്ചിരുന്ന ഇസ്രായേൽ രാജ്ഞി ദുഷ്ടസ്ത്രീ ഏലിയാവുന്ന വിശുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു. Queen Elizabeth, Queen Jezebel, who was holding the throne of Israel, she was telling him the prophet Elisha in this way, 24 manikkullagam ninne njan chirachedam cheyyum, with 24 hours he will be beheaded. Ennal aa vidhiye devam maatti ezhuthi, hallelujah, God amended that judgment. ഭീഷണി പെടുത്തിയവൾ ഒരു 20-21 വർഷം കൂടെ ജീവിച്ചിരുന്നു, അവൾ കൊല്ലപ്പെട്ടു, അവളുടെ ശരീരത്തിന്റെ മാംസം നായ്ക്കൾ തിന്നു തീർത്തു, അസ്ഥി മാത്രം ശേഷിപ്പിച്ചു. And then the members of the body were eaten by stray dog. പക്ഷെ ഏലിയാവ് ഒന്നും മരിച്ചിട്ടില്ല. Elijah remains alive even today. 2900 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2900 years slipped by. ഇതാണ് വിടുവിക്കുന്ന ദൈവം. This is a God of deliverance. ബോംബെ പട്ടണത്തിൽ സുമുഖനും വിദ്യാസമനും ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുമായ ചെറുപ്പക്കാരൻ വൈകുന്നേരം ഓഫീസ് വിട്ട് വീട്ടിലേക്ക് വരുവാൻ പുറത്തോട്ടിറങ്ങുകയായിരുന്നു. ഇൻ ദ സിറ്റി മുംബൈ, എ ഹാൻസം സ്മാർട്ട് വെൽ എൻഡിംഗ് മാൻ, ആഫ്റ്റർ ഡൂയിങ് ഹിസ് വർക്ക് ഇൻ ദ ബാങ്ക് ഇൻ ദ ഈവനിംഗ് ഹി വാസ് കമിംഗ് ഔട്ട് ഓഫ് ദ ഗേറ്റ്. ആ പട്ടണത്തിൽ ഒരു ക്വട്ടേഷൻ സംഘം അയച്ച ഒരു ഗുണ്ട ഉരിപ്പിടിച്ച കടാരിയുമായി തന്റെ നേരെ ചാടി വീണു. വിത്ത് എ ഡ്രോങ് ഡാഗർ, എ പേഴ്സൺ ഹു വാസ് സെന്റ് ബൈ ദ ഗാങ് ഓഫ് കില്ലേഴ്സ്. Now he approaches him. ആ ദുഷ്ടൻ ആളുമാറിയാണ് കൊലജീവാനായിട്ട് ചാടി വീഴുന്നത്. That villain, he approaches him not to kill him. It is a changed personality. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരായ ആ യവനക്കാരൻ മനസ്സിലാക്കി, ഇനി മരണത്തിൽ എനിക്കും തമ്മിൽ ഏതാനും ഇഞ്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. The young man was saved. He came to understand distance between him and death is only inches. ഇവിടെ മരണത്തിൽ ഞാൻ വിടുവിക്കപ്പെടാൻ വേറൊരു മാർഗവും കാണുന്നില്ല. There is no other way to be delivered from the jaws of death here. അവൻ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചു. Lifted his eyes to heaven and cried aloud. ഒരു പുതിയ തീരുമാനം പറഞ്ഞു. He made a new decision. ഇന്ന് എന്നെ ഈ അക്രമിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചാൽ, എന്റെ മരണ ശിക്ഷ ഒഴിവാക്കിയാൽ, എന്നെ ആയുസ്സിനെ നീട്ടിത്തന്നാൽ ഞാൻ നിന്റെ ശുശ്രൂഷ ചെയ്തുകൊള്ളാം. If you deliver me from the hands of this authority, if you expand the days of my life, oh Lord, hereafter I will do service unto you. അക്രമി ഉരിപ്പിടിച്ചതായ കഠാര മടക്കി വെച്ചുകൊണ്ട് തിരിച്ചുപോയി. The drawn dagger the perpetrator folded went back unharmed. ആ ചെറുപ്പക്കാരൻ വാക്കുദൈവത്തോട് പാലിച്ച് കർത്താവിന് ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിച്ചു. The young man kept his promise, dedicated to doing the will of God. പ്രിയ ദൈവവൈദ്യരേ, ഈ പ്രിയ കേൾവിക്കാരെ, ഇന്ന് ആരുടെയെങ്കിലും ഭീഷണിയുടെ നിഴലിൽ ജീവിക്കുന്നെങ്കിൽ, beloved child of God, beloved hearer,
If you are under the shadow of the threatening of anybody tonight, നീ ഭയപ്പെടുന്ന ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കയില്ല. God never spare you, give you to the hands of the enemy whom you are frightened. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. No weapon that comes against you shall prosper. ഏലിയാവിന്റെയും ദാവീദിന്റെയും ദാനിയേലിന്റെ ദൈവം നിന്റെ വിധിയെ മാറ്റിയിരിക്കുന്നു. God of David, God of Daniel, God of Elijah has amended your judgment as well. ഒരു ആലോചന കൂടെ കേട്ടുകൊള്ളുക. Listen to one more counsel. നിന്റെ വിരോധികളുടെ ആയുസ്സിനെ ദൈവം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. നിന്നെയോ ദൈവം ദീർഘായുസ്സോടെ തൃപ്തനാക്കും. God has dismembered the days of the span of your enemies. God has expanded on the contrary. You are nice span. ഈ ആലോചന വിശ്വസിക്കാൻ കഴിയുന്നവരെ ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. ഹല്ലേലൂയ. പാതാള ശക്തികൾ. Power of hell. ഒരു ദൈവവൈദ്യനെതിരെ ദുഷ്ട ശക്തികൾ പോരാടിക്കൊണ്ടിരിക്കും. Wicked powers are wrestling against the child of God. അഭിഷക്തനായ ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷകൻ പാതാള ശക്തികളൊക്കെ ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് അവൻ പോകുന്നിടത്തെല്ലാം ദുഷ്ടാത്മാക്കൾ ശുശ്രൂഷയ്ക്ക് പ്രതിബന്ധകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. Wherever he goes, these evil spirits are fabricating conspiracy against his ministry. അവനോ ഈ ദുഷ്ടാത്മാക്കളോ ഈ ദൈവവൈദ്യനെ വിശുദ്ധനെ പാപത്തിൽ വീഴ്ത്തുവാനും പിന്മാറ്റത്തിലേക്ക് നയിക്കുവാനും ശ്രമിക്കും. These wicked forces make all attempts in order to trap him to the commission of sin and turning away his face. അഭിചാര ശക്തികൾ അവനോട് പോരാടും. Power of his craft fighting against him. അപകടം വരുത്തും, കൊല്ലുവാനും പദ്ധതിയിടും. Bring forth accidents, hatching conspiracies to finish him off. എങ്കിലും ദൈവം നിശ്ചയിച്ച സമയത്തിന് മുൻപേ ഒരു ദുഷ്ടശക്തിക്കും ദുരിതമുള്ള ജീവനെ തൊടാവതല്ല. How wait before the appointed time of God? No wicked force can touch your life. ദൈവം തന്നെ മഹാശക്തിയാൽ അവരെ വിടുവിക്കും. By the great power of God, God is delivering you. എന്റെ അനുഭവം പറഞ്ഞാൽ, let me explain my personal experience. എന്നെ നടത്തിയിട്ടുള്ള നടത്തിപ്പുകാരോ എനിക്ക് തന്നിട്ടുള്ള സ്ഥലമാറ്റത്തിനെല്ലാം പിന്നിൽ ദൈവഹിതമുണ്ടായിരുന്നു. ഈ നാൾ വരെയും for all my leaders, all my dealings and the transfers, even up to this moment, there had been the spirit of God, the will of God, leading of God. എനിക്ക് ഒരുപാട് വിടുതലിന്റെ കഥ പറയാനുണ്ട്. ഞാൻ ഒന്ന് മാത്രം പറയാം. I have to narrate plenty of stories of deliverance. I would like to narrate only one. 2013 എന്നെ ഒരു സ്ഥലത്ത് സ്ഥലം മാറ്റിയിട്ട് കേവലം 4 മാസമായപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. 2013 I was transferred to one place. After 4 months again I was transferred therefrom. എനിക്ക് ഒരു ചെറിയ ഒരു വിഷമമുണ്ടായി. I was little bit grieved. ആരെങ്കിലുമൊക്കെ എന്റെ സ്ഥലമാറ്റം അറിയാതെ തന്നെ ഇന്നിടത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു വിഷമം. Unknowingly some people ask me, now you are officiating there, I was grieved. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പുറപ്പ്, എന്ത് ഇത്, 3-4 മാസമായപ്പോൾ എന്നിൽ മാറ്റേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, അവിടെ തന്നെ ഇരുത്തിയ മതിയായിരുന്നു, എന്തോ ചെയ്യാൻ. I had a grievance, I had a murmuring. Within a span of 4 months, why should they transfer me? I should have retained there. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ, after 6 months, എന്നെ സ്നേഹിക്കുന്ന കർത്താവ് എന്നോട് സംസാരിച്ചു. വെരി ലോർഡ് ഹു ലവ്സ് മീ സ്പോക്ക് ടു മീ. മകനെ, നിന്നെ ഞാൻ അവിടെ നിന്ന് മാറ്റിയത് എന്തിനാണെന്ന് അറിയാമോ? മൈ സൺ, ഡു യു വാണ്ട് ടു നോ ദ റീസൺ? ഞാൻ പറഞ്ഞറിഞ്ഞുകൂടല്ലോ. ഐ ഡു നോട്ട് നോ. നിന്നെ അപകടത്തിൽ കൊല്ലുവാൻ പിശാച് പദ്ധതി കിട്ടു. നിന്നെ അതിൽ വിടുവിക്കാൻ നടത്തിപ്പുകാർ മൂലം ഞാൻ നിന്നെ ആ സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. ദി ഡെവൽ ഹാച്ച്ഡ് എ കൺസ്പിറസി ഇൻ ഓർഡർ ടു കിൽ യു ത്രൂ ആൻ ആക്സിഡന്റ്. Through the leaders, I just made a plan to revert you therefrom. തുടർന്ന് സ്ക്രീനിൽ ഇതുപോലെ വളരെ ഭയങ്കരമായ 2-3 അപകട നേരിടാവുന്ന സന്ദർഭം എന്റെ മുൻപിൽ കാണിച്ചു. Where are you, like the screen before me? The Lord is showed before me a few accidental scenes which have been fatal. ഞാനതൊന്നും വലിയ കാര്യമായി എടുത്തിരുന്നില്ല. സാധാരണ സംഭവമല്ലേ. എന്നാൽ അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. I never bothered about it. I thought casual incidents. On seeing these things on the screen, I was panic stricken. എന്നെ അടക്കുവാൻ പൊടി പോലും കിട്ടാത്ത ദുരന്തത്തിന്റെ വിധത്തിൽ ഞാൻ അന്ന് അപകടത്തിൽ കൊല്ലപ്പെടേണ്ടതായി. To have a good funeral, even my body could not be retained in such a wretched state. I should have met with a fatal accident. ശത്രുവിന്റെ കയ്യിൽ എന്നെ ദൈവം ഏൽപ്പിച്ചു കൊണ്ടു. Why God did not hand me over to the hand of the enemy? അതെ, നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. There is a God of deliverance accompanying our journey. ഏറെക്കുറെ 60 വർഷങ്ങൾക്ക് മുൻപ്, nearly 6 decades ago, ഒരു ശുശ്രൂഷകൻ ഒരു നദിയിൽ കുളിക്കുവാൻ ഇറങ്ങി. He walked and went to the river to take bathing.
താൻ അബദ്ധത്തിൽ ഒരു ചുഴിയിൽ അകപ്പെട്ടു. ഹി വാസ് ട്രാപ്ഡ് ഇൻ എ വേൾപൂൾ. ആ ചുഴിയിൽ അകപ്പെട്ട് വെള്ളത്തിനടിയിലേക്ക് ആ ചുഴി വെള്ളം വലിച്ചുകൊണ്ട് പോകുകയാണ്. ഹി പ്ലഞ്ച്ഡ് ഇൻ ദ വേൾഡ്, ഇറ്റ് വാസ് സക്കിംഗ് ഡൗൺ ആൻഡ് ഡൗൺ. മരണത്തെ മുഖാമുഖം കണ്ടു. ഹി എൻകൗണ്ടേർഡ് ഡെത്ത് ഫേസ് ടു ഫേസ്. ആ സമയത്ത് ഒരു നിലവിളിച്ച് ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു. ദാൻ ഹി ക്രൈഡ് അലൗഡ്, ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ ടു ഗോഡ്. ഒരു വിശുദ്ധൻ എങ്ങനെയാണോ മരിക്കേണ്ടത്, ഓ ലോർഡ്, ഇസ് ഇറ്റ് ദ വേ എ സെയിന്റ് ഹാസ് ടു ടേസ്റ്റ് ഡെത്ത്. അടുത്തതായി തിരിച്ചൊരു ചോദ്യം സ്വർഗത്തിൽ നിന്ന് വെള്ളത്തിനടിയിലേക്ക് വന്നു. ഇൻ ദി എൻസി മൊമെന്റ്സ് ഫ്രം ഹെവൻ എ കൗണ്ടർ ക്വസ്റ്റ്യൻ കംസ് ദേർ. ഒരു വിശുദ്ധൻ എന്തുകൊണ്ട് ഇങ്ങനെ മരിക്കുന്നു? വൈ ഷുഡ് സച്ച് എ സെയിന്റ് മീറ്റ് ദ സച്ച് എ ഡെത്ത്? ആ മറിയോദ്യത്തിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഡിഡ് നോട്ട് നോ ദ മീനിംഗ് ഓഫ് ദ സെന്റൻസ്. എന്നാൽ അതേ തുടർന്ന് ഒരു വലിയ ഫ്ലാഷ് ലൈറ്റ് വെള്ളത്തിനടിയിലേക്ക് വന്നു. ഇൻ ഫർദറൻസ് ഫ്ലാഷ് ലൈറ്റ് കെയിം ടു ദ ഡീപ്പർ പാർട്ട് ഓഫ് ദ വാട്ടർ. താൻ നോക്കുമ്പോൾ തന്നെ ആരും എടുത്ത് കരക്കിരുത്തിയിരിക്കുകയാണ്. ടു ദ സർപ്രൈസ് ഹി വാസ് റെസ്ക്യൂഡ് കെപ്റ്റ് ഓൺ ദ ബാങ്ക്. അതെ, ദുഷ്ടന്മാരാൽ ദുഷ്ടശക്തികളാൽ മരണത്തിന് വിധിക്കപ്പെടുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹിയർ ഈസ് എ ഗോഡ് ഹു ഈസ് ഡെലിവറിംഗ് ദ പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു കിൽ അദേഴ്സ് by wickets and wicked forces. കർത്താവ് പറയുന്നു, നീ പൂർണ്ണമായി എന്റെ സ്വന്തമാണ്. The Lord says, you are all together mine. എന്റെ സ്വന്തം രക്തത്താൽ ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. I purchased you with my own blood. നീ എന്റെ ഉള്ളംകരങ്ങളിൽ ഇരിക്കുന്നു. You are in my palm. നിന്റെ ജീവനെ തുടർന്ന് ഞാൻ ശത്രുവോട് കൽപ്പിച്ചിരിക്കുന്നു. I command your enemy not to touch you. Hallelujah. സ്വയം മരണത്തിന് വിധിക്കുന്നവരും ഉണ്ട്. There are people who want willing to kill themselves. പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ പെട്ടെന്ന് ആത്മഹത്യയാണ് പരിഹാര മാർഗമായിട്ട് ചിന്തിക്കുന്നത്. When these are the problems, people fail, the best asylum is suicide. ബിസിനസ് തകർന്നു, പരീക്ഷയിൽ തോറ്റു, ജോലി നഷ്ടമായി, ഇനി അക ഭരിക്കാം. Business crumbled, defeat in examination, and there's the profession is lost. Let us find asylum in suicide. ഒരു പ്രത്യേകമായ രോഗം ശരീരത്തിൽ ഉണ്ടെന്ന് അത് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ കടബാധ്യതയായി വീട്ടാൻ വഴി കാണുന്നില്ല, ആത്മഹത്യയാണ് പരിഹാരമെന്ന്. ഇറ്റ് വാസ് ഡയഗ്നോസ്ഡ് ദാറ്റ് എ ഫാറ്റൽ ഡിസീസ് മേഡ് ഇറ്റ് ഓൺസെറ്റ് അപ്പോൺ ഹിം. ദേർ ഇസ് ബാങ്ക്രപ്സി, നോ വേ ടു സോൾവ് ദ ഫ്രം ഓൺലി സൊല്യൂഷൻ ഈസ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. ഒരു കാര്യം അറിയണമേ, ഈ ജീവൻ നിങ്ങളും ഞാനും എങ്ങൊന്നും വില കൊടുത്ത് മേടിച്ചതല്ല. ഹി വോണ്ട് ഹിയർ മൈൻ. This life I and you have not bought from anybody. ഇത് സൃഷ്ടാവിന്റെ ദാനമാണ്. This a gift to the creator. ഈ ജീവനെ എനിക്കും നിനക്കും സ്വന്തം ഇഷ്ടപ്രകാരം നശിപ്പിക്കാൻ അവകാശമില്ല. We don't have the power and authority to destroy this life according to my desire. ഒരു കുലപാതകനും നിത്യജീവൻ വസിച്ചിരിപ്പില്ല, കുലപാതകന്മാർ നിത്യം നരകത്തുന്ന വേദപുസ്തകം വ്യക്തമായി പറയുന്നു. No murderer has inherited everlasting life. The holy Bible in unambiguous terms says murderer will go to everlasting hell only. മറ്റൊരാളെ ഹത്യ ചെയ്യുന്നവനും സ്വയം ആത്മഹത്യ ചെയ്യുന്നവനും ഒരേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. A person who slays other, a person who slays himself, committing suicide, they commit the same murder. പ്രശ്നങ്ങൾ വരുമ്പോൾ ആനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരെ, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് സഫറിംഗ്സ് പീപ്പിൾ ഹു തിങ്ക് അബൌട്ട് സൂയിസൈഡ്, നിങ്ങളെ എത്രയും പെട്ടെന്ന് നരകത്തെത്തിക്കുവാനുള്ള പിശാചിനൊരു കെണിയാണ് ആ ചിന്ത എന്ന് മറന്നു കളയരുത്. ദാറ്റ് ഈസ് എ സ്നെയർ, ദ ഡെവിൾ ഈസ് ഹാച്ചിംഗ് ടു ടേക്ക് യു ടു ഹെൽ വെരി നൈ. ഡോണ്ട് ഫർഗെറ്റ് ദിസ് ട്രൂത്ത്. 2005 എന്നെ ആ ഒരു വ്യക്തി ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തി. 2005 എ പേഴ്സൺ ഇൻട്രൊഡ്യൂസ് എ ഫാമിലി ടു മീ. ആ കുടുംബത്തിൽ ഒരു ഭാര്യ, ഭർത്താവ്, മൂത്തത് ആൺകുട്ടി, ഏളത് പെൺകുട്ടി. ഇൻ ദ ഫാമിലി ദ ഹസ്ബൻഡ്, ദ വൈഫ്, ഫസ്റ്റ് ഒന്ന് ഈസ് എ സൺ, സെക്കൻഡ് ഒന്ന് ഈസ് എ ഡോട്ടർ. അവർ ആ മനുഷ്യൻ ഒരു ചെറിയ പെട്ടി ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത്. ഹി വാസ് ഡ്രൈവിംഗ് എ സ്മോൾ കാരിയർ ഓട്ടോ ആൻഡ് വിന്നിംഗ് ഹിസ് ലൈവ്ലിഹുഡ്. കിട്ടുവാനാവാതെ കടഭാരത്തിലായി. ദെർ ഈസ് ബാങ്ക്രപ്സി ഹണ്ടിംഗ് ദ ഫാമിലി. ഒടുവിൽ അപ്പനും അമ്മയും കൂടെ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ മക്കളെയും കൂടെ ആ കൂടെ കൂട്ടുവാൻ തീരുമാനിച്ചു. ദ പാരന്റ്സ് വാണ്ടഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. They wanted to take their children too. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഒരു ദിവസം നാലു പേരും മരിക്കുവാൻ ഒരുങ്ങുകയാണ്. They were convinced of the desperate situation. One day all the four are getting ready to die. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളയെ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മമ്മി, പപ്പ, എനിക്ക് ജീവിക്കണം. The young daughter who was first in eighth standard with the tears said, my father, my mother, I want to live. Ha shabdam avada hrudayate pidichu kulikki. That voice shook their conscience. Parihara margam kaanunnillengilum thalkkalam aa maranam maatti vechu. Even though there is everlasting remedy,
for the time being that is postponed. ദർഞ്ഞ ഭവനത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ഭരിക്കുന്നതായ ആ ദുഷ്ടാത്മശക്തിയെ ഭരിക്കുവാനും ദൈവം കൃപ തന്നു. Have you heard this? I visit the family, I pray for them, I rebuke the evil force of Satan that is haunting that family. അവർക്ക് ആലോചന കൊടുക്കുവാനും കൊച്ചു കൊച്ചു ചില സഹായങ്ങൾ കൊടുക്കുവാനും ദൈവം എനിക്ക് അവസരം ഒരുക്കി. God gave me the opportunity to provide required counsel and do render small services. ആ കുടുംബം ജീവിച്ചു. That family remained alive. രണ്ട് മക്കളും പഠിച്ചു, ആ ബിരുദാനന്തര ബിരുദമെടുത്തു. Two children pursued education, obtained postgraduation. അപ്പാ എനിക്ക് മരിക്കണമെന്ന്, എനിക്ക് ജീവിക്കണമെന്ന് ആ അപേക്ഷിച്ചതായ പെൺകുട്ടി അത് നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് വിദേശത്ത് ജോലിക്ക് പോയി വിവാഹിതയായി മക്കളും ഭർത്താവുമായി ഇന്ന് സുഖമായി ജീവിക്കുന്നു. The daughter who made a request, father, I want to lay, pursue education, complete a nursing course, visit abroad, well positioned, got married with the husband, children doing well off today. അമ്മയും അമ്മയും മകനും ഒരേ സ്ഥാപനത്തിൽ ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുകയാണ്. Son and mother, same office, holding comfortable positions, leading a happy life today. എന്നോട് ആരോ ഒരാൾ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് വീട് വയ്ക്കുവാൻ അവരൊരു ചെറിയ പ്ലോട്ട് വാങ്ങി 1 crore rupees. Somebody told me recently they wanted to build a house. Spending 1 crore rupees, they bought a small land. നിരാത്രി ചോദിക്കുന്ന അവരുടെ വിധിയെ മാറ്റിമറിച്ച ദൈവത്തിന് നിങ്ങളുടെ വിധിയെ മാറ്റിമറിക്കാൻ കഴിയുകയില്ലേ? Today let me ask you, the very God who overturned the decree, can't you do the same in your life? കർത്താവ് നമ്മോട് പറയുന്നത്, മകനെ മകളെ, നീ കടന്നു പോകുന്ന പാത ഞാൻ അറിയുന്നു. The Lord says, my son, my daughter, I know the path you are treading. നിന്റെ പരീക്ഷയ്ക്ക് ഞാൻ പോക്കുവഴി ഉണ്ടാക്കും. For the trial, I'll open way of escape. നീ നിന്നെ തന്നെ താഴ്ത്തുക, എന്നിൽ ആശ്രയിക്കുക. Simply humble yourself, trust in me. സമയത്തിന് മുൻപേ നീ എന്തിനു മരിക്കുന്നു? Before the set time, why should you die? നിന്റെ പ്രശ്നങ്ങളെ ഞാൻ പരിഹരിക്കാം. I will solve your problems. നീ എന്റെ നാമത്തെ അറിയുന്നതിനാൽ ഞാൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും. As you know my name, I lift at the appointed time. നിന്നെ വിടുവിക്കേണ്ടതിനായി ഞാൻ നിന്റെ ബന്ധനകളെ അഴിക്കുന്നു. I'm loosening your cords in order to liberate you. നിന്റെ അനുഗ്രഹത്തിന്റെയും അഭിവൃദ്ധിയുടെയും എല്ലാ തടസ്സങ്ങളെയും ഞാൻ മാറ്റുന്നു. I dispel all the obstacles which hamper your prosperity and progress. നിന്റെ ജോലിയെ, നിന്റെ ബിസിനസ്സിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. I bless your profession, your business. നിന്റെ കുടുംബജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. I bless your domestic life. നിന്റെ വരുമാന മാർഗ്ഗങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. I bless your source of income. നീ മരിച്ച് ഓം സാത്താൻ നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാതെ നീ ജീവിച്ചിരുന്ന എന്റെ ഉത്തമ സാക്ഷിയായി തീരുക. You must not die and be taken away to hell by the devil, rather remain alive, be a classic example testimony to me. നീ കടന്നു പോകുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുന്ന അനേകരെ അത് തീർന്ന് മരിച്ചെടുക്കുവാൻ ഞാൻ നിന്നെ ഒരു നല്ല ആയുധമായി ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. There are many people who are passing through similar ways. I'm going to use you as a mighty weapon, drag many people from the fiery escape. I'm going to point to the Lord says, പ്രിയമുള്ളവരെ, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. Well, people, once a person is born, death is imminent. എബ്രായ കർത്താവ് പറയുന്നു, ഒരിക്കൽ മരിക്കേം പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. The author of Epistle to Hebrews says, once die, the judgment is appointed to man. മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ ഒരു പര്യായപദം മർത്യൻ, മരിക്കുന്നവൻ. Man, synonymous, mortal, he will die. ആദിമ മനുഷ്യനായ ആദം പാപം ചെയ്ത് വീണതോടുകൂടെ മനുഷ്യന് പ്രവേശിച്ചതായ മരണം മാനവരാശിയിൽ തുടർന്നു വരികയാണ്. ആ വിധിക്കിന് മാറ്റമില്ല, ജനിച്ചാൽ മരിച്ചേ മതിയാകും. The first man who committed sin, therefore he was subject to death. There is no change to sin. If you are born, you have to die. മരണവീടുകളിലൊക്കെ കേൾക്കുന്ന ഒരു വാചകമാണ്, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണ്ടേ. In all the buried homes, you can hear a statement, if a person is born, shouldn't he die one day? അത് ശരിയാണ്, പക്ഷേ ജനിച്ചവരെല്ലാം മരിക്കയില്ല. It is the truth, all those who are born shall never die. ദൈവം മരണവിധിയെ ദൈവം വച്ചിരിക്കുന്ന മരണവിധിയെ മറികടക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് വേദവസ്തുവും പഠിപ്പിക്കുന്നുണ്ട്. Bible speaks about the band of people who are going to outstep the death that is appointed to man by God. കഴിഞ്ഞകാല ചരിത്രത്തിലേക്ക് നാം നോക്കിയാൽ, when you refer to the pages of yesterday history, ഹാനോക്കും ഏലിയാവും അവർ രണ്ട് വിശുദ്ധന്മാർ ഇന്നും മരിക്കാതെ മരണം കാണാതെ ജീവിച്ചിരിക്കുന്നു പോലും. ഹാനോക്ക് ആൻഡ് എലൈജ, two saints, even today they have been tested death remaining alive. അത് എന്തുകൊണ്ട് മരണമില്ലെന്നല്ല, അവർ വേദവസ്തുവും പറയുന്നു, അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു കാലത്ത് ഭൂമിയിൽ വീണ്ടും വന്ന് മരിക്കുമെന്നാണ്. It doesn't mean that they will never die.
There's an appointed time. On the appointed day they will come. They have to die. മരണം കാണാതെ എടുക്കപ്പെട്ടു, പക്ഷേ അതൊരു താൽക്കാലികമാണ്. They were translated with their singles, but that is a temporal phenomenon. എന്നാൽ ഈ അലംഘനീയമായ നിയമത്തിൽ നിന്ന് ഒഴിവുള്ള ചിലരുണ്ട്. But there are some people who are going to be delivered from this death. അതാരെന്ന് അറിയണ്ടേ? You know, you know that man. വിശുദ്ധ പൗലോസ് പറയുന്നു, Saint Paul says, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിന് മരിച്ചതിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട മേഘങ്ങൾ എടുക്കപ്പെടും. ഹല്ലേലൂയ. When the Lord comes down with us, shout to the archangel with the voice of the trump of God, and those who did in Christ raised us, then we who remain alive shall be transformed with him. ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ട പുണ്യപ്പെട്ട വിശുദ്ധന്മാർ, ആ ക്രിസ്തുവിന്റെ കാഹളം ധരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിക്കുകയില്ല, അവർ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുകയാണ്. The saints of God who are living in Christ, leading a happy victorious life, hope in Christ, they should be taken up at the trump of God. They should never taste death. അവര് മരിക്കാൻ ജനിച്ചവരല്ല, പറക്കുവാൻ ജനിച്ചവരാണ്. They are not born to die, born to fly. ഇത് മനസ്സിലായി ഒരു കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ജനിച്ചത് പറക്കുവാനാണെന്ന് പേര് വിശ്വസിക്കുന്നു. In this meeting, how many tonight believe I was born to fly? എന്റെ കർത്താവ് കാഹളധ്വനിയോടുകൂടെ വീണ്ടും വരുമ്പോൾ, When the Lord comes again with the trump of God, ഞാൻ മരണം കാണാതെ അത് രൂപാന്തരപ്പെട്ട് എടുക്കപ്പെട്ട് പ്രാക്കളെ പോലെ പറന്നു പോകുവാൻ എന്റെ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. Without tasting death, like a dove, I'll be transformed. I fly up to the presence of God for which God has appointed me. പ്രിയമുള്ളവരെ, ഞാൻ അല്പം പറയട്ടെ, കേവലം ഈ രക്ഷ എന്ന അനുഭവം പോരാ. Beloved people of God, let me make it short. Mere experience of salvation is not adequate. രക്ഷിക്കപ്പെട്ടു എന്റെ പേര് ജീവനോസ്തവത്തിൽ എഴുതി എന്ന് തൃപ്തിപ്പെട്ട് ജീവിക്കരുത്. I am saved, my name is written in the book of life. Don't be self complacent over it. നമ്മുടെ ആത്മജീവിതത്തിൽ വലിയ വളർച്ചയുടെ പടികളുണ്ട്. In further there are spiritual steps. എത്തിച്ചേരാനുള്ളതായ അത്യുന്നതമായ ആത്മീയ അനുഭവങ്ങളുണ്ട്. There are the loftiest destinations spiritually. അതിലൊന്നാണ് ക്രിസ്തുവിന്റെ വരവെങ്കിൽ അവനെ മണവാട്ടിയായി നിയമിക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഉൾപ്രാവണം. How which one is raptured of the bride appointed for the second coming of Lord Jesus Christ. ആ ഉൾപ്രാവണത്തിനായി ദൈവം നിയമിച്ചിരിക്കുകയാൽ നീ രക്ഷിക്കപ്പെട്ടുകൊണ്ട് തൃപ്തിപ്പെടാതെ എത്രയും വേഗം ജലസ്നാനമേൽക്കണം. As you report that raptured, be not satisfied with the expense salvation. Very soon be baptized. സ്നാനമേറ്റതുകൊണ്ട് തൃപ്തിപ്പെടാതെ അതെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. Be not content with water baptism. Again, take this Holy Spirit of God. ഈ പരിശുദ്ധാത്മാവ് ഒരു അക്ഷരമാണ്, ഒരു വാക്കുതരലാണ്. Holy Spirit is an earnest. It is making an advancement. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ശരീരത്തിലെ കയച്ചുകൊണ്ട് കർത്താവ് പറയുന്ന വാക്കെന്ന് അറിയുമോ? മകനെ, മകളെ, ഞാൻ നിന്റെ ശരീരത്തെ വീണ്ടെടുത്തു കൊള്ളാം, ഞാൻ നിനക്ക് വാക്കു തരുന്നു. Sending this Holy Spirit upon you, the Lord is giving the promise, my son, my daughter, I will redeem your body. ഞാൻ കാഹളധ്വനിയോടുകൂടെ വരുമ്പോൾ നിന്റെ ശരീര രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടുവാനായി നിനക്കൊരു ഭാഗ്യം ഞാൻ തന്നിരിക്കുന്നു എന്നാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അർത്ഥം. When I come in my trump, you shall be transformed. You'll be raptured to my presence. That is the meaning of the sign of giving this Holy Spirit. ദുഃഖമെന്ന് പറയട്ടെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അന്റെ ഭാഷാഭാഷണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ കേൾക്കുന്ന ഒരു കാലമാണിത്. Such is the days in which plenty of misinterpretations, mispronouncements are taking place with regard to Holy Spirit and unknown tongue. പക്ഷേ അതൊക്കെ അവിടെ കിടക്കട്ടെ. Keep everything aside. എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് എന്തിനാണ്? What for did my Jesus love me? എന്നെ രക്ഷിച്ചത് എന്തിനാണ്? What for did he save me? പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനാണ്? What for did he anoint me? ഓ എന്റെ അവന്റെ ആ നിർമ്മല കന്യകയായ മണവാട്ടിയാക്കി തീർക്കുവാൻ. He not to make me the chaste holy virgin his bride. ആകയാൽ പരിശുദ്ധാത്മാ ലഭിച്ചവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. Those who receive the anointing, indeed you are the blessed. ഇത് നമ്മുടെ പുണ്യം കൊണ്ടല്ല, നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, ഇതൊരു ദാനമാണ്. Not with our charitable works, not with our philanthropy. This is a gift of God. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരുന്ന ഒരു എന്റെ കാലത്ത്, there was a time I did not receive this Holy Spirit. ഞങ്ങളുടെ സഭയിൽ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയും കാത്തിരിപ്പ് യോഗവും വെച്ചു. In our church,
fasting prayer and pray for 1 week was ordained. എനിക്ക് വലിയ സന്തോഷമായി എനിക്ക് അഭിഷേകം പ്രാപിക്കണം. I was much delighted. I must receive this anointing. അസമിലെ അനേക യൗവനക്കാരും ആ കൗമാരപ്രായത്തിൽ കുട്ടികളും വരെയും അഭിഷേകം പ്രാപിക്കണമെന്ന് നിശ്ചയമെടുത്തു. Many adults and youngsters in the church determined to receive this anointing. എന്നെ പോലെ മറ്റും പല കുട്ടികളും അഭിഷേകം പ്രാപിക്കാത്ത ഭക്ഷണം കഴിക്കുന്നില്ല, ഉപവാസത്തോടെ കാത്തിരിക്കുന്നു, തീരുമാനിച്ചു. Like me, many youngsters made up their mind, till we receive this anointing, we will be fasting, we will never take food. തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം ഉപവാസം എടുത്തു. മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ ഐ ഫാസ്റ്റഡ് 3 days. ഭക്ഷണം കഴിക്കാത്തവരെ പരിചയമില്ലാത്തതിനാൽ ഒടുവിൽ അഭിഷേകം കിട്ടുന്നില്ല എന്നുള്ള വിഷമത്തിൽ ഞാൻ വെള്ളവും കുടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ആസ് ഐ വാസ് നോട്ട് അക്ലമറ്റൈസ്ഡ് ടു ടേക്കിംഗ് ദിസ് ഫുഡ്, I did not receive anointing. I made up the mind not to drink water anymore. എന്തിനേറെ പറയണം, എനിക്ക് കിടക്കുന്ന എഴുതക്കാൻ കഴിയുന്നില്ല, തല ചുറ്റുകയാണ്. To make it short, I was hideous. I was not able to get to my പ്രായമുള്ളവർ തല ചുറ്റുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഞാൻ ആ പ്രായത്തെ അനുഭവിച്ചു. When the aged people say that we are drowsy, I experienced the same in my younger days. പ്രിയമുള്ളവരെ, എനിക്ക് ആ ആഴ്ചയിൽ അഭിഷേകം കിട്ടിയില്ല. The same week I was not anointed. ഞാൻ എന്റെ ദൈവത്തോട് ഒരുപാട് കാര്യം ക്രമീകരിക്കാൻ ഉണ്ടായിരുന്നു. I had to rectify many things with my God. എന്റെ ജീവിതത്തിൽ ദൈവം തല പ്ലാൻ വെളിപ്പെടുത്തിയതിന് ഞാൻ എന്നെ സമർപ്പിക്കേണ്ടിയിരുന്നു. I had to submit to the will of God that God get to reveal unto me. ഇത് പുണ്യം കൊണ്ട് കിട്ടുന്നതാണ് എന്ന് കിട്ടിപ്പോയേനെ. By a philanthropy if you can get, I would have got it. എന്നാൽ മറുഭാഗത്ത് on the counter side, ഒന്നാം ദിവസം തിങ്കളാഴ്ച, on the first day's Monday, 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, a girl of 12 years old, അഭിഷേകം പ്രാപിച്ച ഭക്ഷണം കഴിക്കാനുള്ള തീരുമാനത്തോടെ ഇരുന്നു. She also attended the meeting with a decision, I would take food only after being baptized. ഉപവാസ പ്രാർത്ഥന തീരുമാനം 11 മണി ആയപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. By 12 o'clock she was not able to tolerate the starvation, went back to home, had food. അന്ന് വൈകിട്ട് നടന്ന രാത്രിഭോജനത്തിൽ ദൈവം അവൾക്ക് അഭിഷേകം കൊടുത്തു. Same evening at the tarry meeting, God anointed her. ഇതാരുടെ യോഗ്യതയല്ല, ഇത് ദൈവത്തിന്റെ കൃപയാണ്, ദയയാണ്, കരുണയാണ് അഭിഷേകം. Not the merit of anybody, mercy of God, compassion of God, grace of God, gift of God is this anointing. എത്രയോ നിർമ്മലന്മാരും നീതിമാന്മാരും ശുദ്ധന്മാരും നല്ല മനുഷ്യരുമായ ആളുകൾ അഭിഷേകം പ്രാപിക്കാത്തതിന് എനിക്കറിയാം. എന്നാൽ ദുഷ്ടനും പാപിയും ദോഷിയുമായി എന്നെ അഭിഷേകം ചെയ്തു. Many outstanding people, holy people, men of honor stood anointed, but this wicked poor man was anointed by God. ഞാൻ ഇത്രയും പരത്തി പറഞ്ഞത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമോ? അഭിഷേകം കിട്ടിയിട്ട് ആത്മാവിൽ നിറഞ്ഞിട്ട് അനേക നാളുകളായ നിന്ന സഹോദര സഹോദരി നിന്നോടാണ്. Detailed narration. Brother, sister, even after this writing, for prolonged days, you are keeping off from getting filled by the Spirit of God. ദൈവം തന്നെ കരുണയാടി വിലപ്പെട്ടി അഭിഷേകം നിനക്ക് തന്നിട്ട് ആത്മാവിൽ ആരാധിക്കാതെ, ആത്മർവ് നഷ്ടമാക്കി അന്യ ഭാഷ ആരാധിക്കാതെ ജീവിക്കുന്നെങ്കിൽ, by the mercy of God, God has given his anointing. You are rather callous, indifferent. You are not being filled by the power of the Holy Spirit of God. Not talking in tongue. If that piece is set now, എങ്ങനെ കർത്താവിന് വരവെടുക്കപ്പെടാൻ കഴിയും? How can we take it up at the coming of the Lord? അഭിഷേകത്തിന്റെ തലവ നഷ്ടമാക്കിയവരെ ഇന്ന് രാത്രിയിൽ പുതുക്കിക്കൊള്ളുവീൻ. Those who squandered the experience of the fullness of anointing, tonight renew the same. അന്റെ ഭാഷണം അനേക നാളുകളായി നിന്നുപോയവരെ ദൈവം നൽകിയ ഭാഷ ഇന്ന് രാത്രിയിൽ തിരികെ പ്രാപിച്ച് ദൈവത്തോട് സംസാരിച്ച് തൃപ്തിയാകുമെന്നും ആത്മീയ വർദ്ധനവ് പ്രാപിച്ചുകൊള്ളുവീൻ. Touching some, the experience of talking tongues is seized in your life. Tonight, make up your mind, make any decision, renew the same, just as spontaneously, till it is inadequate, talk in tongues. അങ്ങനെയെങ്കിൽ കാഹളധ്വനിയോട് ഇവിടെ കർത്താവ് ആകാശമേഖലകളിൽ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ശുദ്ധീകരിച്ച് നമ്മളെ പൂർണ്ണപ്പെടുത്തി തന്റെ മഹാശക്തിയാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തി അവൻ വേഗങ്ങൾ എടുക്കുമാറാക്കും. If that means so, when the Lord is coming with his voice, this Holy Spirit shall transform us, translate us, change us, perfect us, and make us to the rapture. ഞാൻ ഒരു വിഷയം കൂടെ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. Let me highlight one more point and wind up my words. മരണത്തിന് വിധിക്കപ്പെട്ടവരിൽ മാരക രോഗത്തിൽ അടിമപ്പെട്ടവരുണ്ട്. The people who are sentenced to be killed, people who are suffering from fatal sicknesses are there. ചില മാരക രോഗങ്ങളാൽ പിടിപെട്ട് കഴിയുമ്പോൾ വലിയ നിരാശ ഉള്ളിലേക്ക് വരികയാണ്, എന്റെ മരണം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. As some are afflicted with formidable sicknesses, great frustration penetrates their heart,
Alas, my faith is healed. Cancer centeril aa cancer diagnosis cheyappol There are people who are diagnosed with the cancer on the tower of the RCC at Trivandrum because of the fear, frustration. Many people jumped, committed suicide. ചില പ്രത്യേക രോഗങ്ങൾ ബാധിച്ചു കഴിയുമ്പോൾ സ്വയം തീരുമാനിക്കുകയായി ഒരു ഭയം വരികയായി എന്റെ മരണവിധിയാണ് ഇത്. When some own diseases make their onslaught upon them, they're frustrated, they themselves make the decree, my fate is sealed here. എനിക്കിനി വിടുതില്ല, എനിക്കിനി സൗഖ്യം ലഭിക്കുകയില്ല, എന്റെ ആയുസ് നാളുകൾ ചുരുങ്ങിയിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. There's no more deliverance, no more escape from this. The days of my life have been shortened. Let me tell you one thing. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എന്തിനൊക്കെയാണെന്ന് വിശദമായി അറിഞ്ഞിട്ടുണ്ടോ? Lord Jesus Christ under mandate on Calvary. What for? Do you know the details? ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷവും പറയുന്ന ഒരേ ഒരു കാര്യം, യേശു ക്രിസ്തു മരിച്ചത് പാപികളെ രക്ഷയ്ക്ക്, നമ്മുടെ പാപമോചനത്തിന് അത്രമാത്രം. Lions of the Christians just come out with only one opinion. Lord Jesus Christ died on the cross at Calvary only for the remission of our sins. Crucial avan oru marakkurisil marichathu adhe saabathinu vidivikkanaanu gunam kude cherthu parayunna oru kootam aalukal undu. This and the group which is adding to this opinion, he died on the rugged wooden cross to deliver us from the clutches of curse too. പക്ഷെ അതിപ്രധാനമായ ഒരു കാര്യം ഇന്നും അറിഞ്ഞിട്ടില്ല, അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. Even today the most prominent secret you failed to understand. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നിന്ന് ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിച്ചുകൊള്ളട്ടെ. Let us read from Isaiah chapter 53. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 3-ഉം 4-ഉം അഞ്ചും വാക്യങ്ങൾ. Verses 3-5. He is despised and rejected of men, a man of sorrows and acquainted with grief, and we hid as it our faces from him. He was despised and we esteemed him not. Surely he hath borne our griefs and carried our sorrows, yet we did esteem him stricken, smitten of God and afflicted. But he was wounded for our transgressions, he was bruised for our iniquities. The chastisement of our peace was upon him, and with his stripes we are healed. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം, ആ തിരുസ്വരൂപം ചിത്രകാരന്മാർ വരച്ചതായി ലോകത്തിലെമ്പാടും കാണാൻ കഴിയും. Through the world we can notice the portraits, pictures of the crucified Lord Jesus Christ by the painters in different angles. കണ്ടാൽ അതിസുന്ദരനായ ഒരു മനുഷ്യൻ അത് ക്രൂശിൽ കിടക്കുന്നതായ വിധത്തിലാണ് അത് വരച്ചിരിക്കുന്നത്. It is portrayed in the fashion the most handsome person is hanging on the cross. പക്ഷേ ഇത് സംഭവിക്കുന്നതിന് മുൻപ് ആത്മാവിൽ ഇത് കണ്ടതായ യെശയ്യാവ് യഥാർത്ഥ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു തന്നിരിക്കുകയാണ്. ബിഫോർ ഫിസിക്കലി ദിസ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്പിരിറ്റ് ഹിയർ ദ പ്രോഫറ്റ് പോർട്രേറ്റ്സ് ദിസ് ബിഫോർ അവർ ഐസ്. അതിങ്ങനെയാണ് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും അവൻ വ്യസനപാത്രമായും ദുഃഖം ശീലിച്ചവനായും ഇരുന്നു. ഡിസ്പൈസ്ഡ് റിജക്റ്റഡ് ബൈ മെൻ മാൻ ഓഫ് സോറോസ് അക്വൈറ്റഡ് വിത്ത് ഗ്രീഫ്. അവൻ അത്ര നിന്ദിതനായിരുന്നു എന്ന് വെച്ചാൽ അവനെ കാണുന്നവര് ഒന്നുകൂടെ നോക്കാൻ തുനിയാതെ മുഖം മറച്ചു കളഞ്ഞു പോയി വരുന്നു. ഡിസ്പൈസ്ഡ് റിപ്രോച്ച് ഹേറ്റഡ് എ പേഴ്സൺ ലുക്സ് അറ്റ് ഹി വാണ്ട്സ് ഹി വിൽ ഹേറ്റ് ആൻഡ് ടേൺ ഓഫ് ഹിസ് കൗണ്ടനൻസ്. അവന് രൂപഗുണമില്ല, സൗന്ദര്യമില്ല, അത് കോമളത്വമില്ലാത്ത ഒരു രൂപം. Visage is marred, face is disfigured, handsomeness is bruised, everything is lost now. എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ബിക്കോസ് ഹി ഹിംസെൽഫ് ബോർ ഓൾ ഓവർ സിക്നസ്, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഹി ടുക്ക് അപ്പോൺ ഹിം ഓൾ ഓവർ പെയിൻ. നാം വിചാരിച്ചത് അവന്റെ തെറ്റിന് ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുകയാണെന്ന്. വി തോട്ട് ബിക്കോസ് ഓഫ് ഹിസ് സിൻസ് ഹെവൻലി ഫാദർ വോണ്ടഡ് ഹിം ചേസ്റ്റൻഡ് ഹിം
and attacked him. എന്നാലവന്റെ ഈ ദയനീയ രൂപത്തിന്റെ കാരണം യഥാർത്ഥത്തിൽ എന്താണെന്നോ? What is the reason for this desperate appearance? അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നിരിക്കുന്നു. Wounded for our transgressions, bruised for our iniquities. നമുക്ക് സമാധാനം വരാനുള്ള, നമുക്ക് വിടുതൽ കിട്ടാനുള്ള ആ ശിക്ഷ അവന്റെ മേലായി. Chastisement of our peace, chastisement of our deliverance, our healing cast upon him. അവന്റെ ശരീരത്തിൽ കാണുന്ന അടിപ്പിടലുകൾ, അടിപ്പാടുകൾ, മുറിവുകൾ നിമിത്തം നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. By the stripes on his body we are healed of our sicknesses. യേശു ക്രൂശിൽ മരിച്ചതിന്റെ പ്രധാനമായ ഒരു കാരണം നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. The quintessential purpose with which Jesus died on the cross is our healing. ഈ രോഗം കൊണ്ടുവന്ന സാത്താൻ നമ്മളെ ആരും പറഞ്ഞു വഞ്ചിക്കരുത് കേട്ടോ. Devil should not bring this sickness before you and deceive you. അയ്യോ, നല്ല ഒന്നാന്തര ബന്ധുക്കോസ്കാർക്ക് രോഗം വരുമ്പോൾ പറയുന്നത് സ്വോത്രം, എന്റെ ശുദ്ധീകരണത്തിന് ദൈവം ഒരു ഡയബറ്റിക് തന്നു, ഇനി ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ഒരു ദിവസം ഞാൻ അങ്ങ് പറഞ്ഞങ്ങ് പോകും. When strong Pentecostal people afflicted with this sugar, they say, God has given me diabetics for his sanctification. I'll be sanctified again and again. One day I'll fly off from here. ഈ പാപം ദൈവത്തിനെ, ദൈവത്തിനെ വചനമോ പരിശുദ്ധാത്മാവിനെ അഭിഷേകമോ ദൈവത്തിനെ വചനമോ പുണ്യാഗ രക്തമോ ഒന്നും പോരായിട്ട് യുദ്ധീകരിക്കാൻ ഡയബറ്റിക് വേണമായിരുന്നു, ക്യാൻസർ വേണമായിരുന്നു, അൾസർ വേണമായിരുന്നു പോലും. The word of God, the promise of God, the blood of God, if the power of God is not required to cleanse you, you need to have an ulcer. You need to have a diabetic sanctification. Isn't it that so? ഈ ദൈവദൂഷണം ഒരിക്കലും ഇനിമായിരുന്നു വരരുതേ. This blasphemy should not come out of your mouth again. ദൈവ രോഗം തരുന്നില്ല, തന്നിട്ടില്ല. God has never given, is not giving any sickness. ഈ രോഗം നമ്മുടെ ശരീരത്തിൽ വരുത്തുവാൻ നാം അനുവദിച്ചതിനാൽ പിശാച് കൊണ്ടുവന്നിരിക്കുകയാണ്. As we allow in our body, this devil is injecting the same on our body. രോഗ അണുക്കൾക്ക് നമ്മുടെ ശരീരത്തിൽ ആക്രമിച്ച് കയറി കീഴടക്കാൻ അവസരം കിട്ടിയതുകൊണ്ടാണ് രോഗികളായത്. The sick particles, they get the opportunity with assaults, onslaughts, they find place on our body. നമ്മളെ സൗഖ്യമാക്കണമെന്ന് മാത്രമേ നമ്മളെ യേശുവിന് ആഗ്രഹമുള്ളൂ. This is the only objective. Simply he wants to heal us. അതുകൊണ്ട് രോഗം വരുമ്പോൾ ദൈവം തന്നു എന്ന് പറയാതെ, ഓ ഇത് സാത്താൻ കൊണ്ടുവന്നു, ഇത് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു ഏറ്റു പറഞ്ഞാട്ടെ. Once an afflicted sickness, don't say, God has given this, tell, this was brought by the devil. God is willing to cleanse me of, heal me. Mara rogam thira rogam nu prayogam undu ennal mara rogangal maarum thira rogangal thaarum thirum yeshuvinte naamathil. Unceasing sicknesses, incurable diseases, that's how the maxim goes. Unceasing sicknesses, incurable diseases shall be cleansed by the name of Jesus. Ayesu thirnalum veettu therana adhyaramulla sutthava nammada devam. Even though the life is exhausted, our God is able to extend the days of your life. Hezekiah ayesu thirnapol devamane arichu. Hezekiah, as life was exhausted, Lord informed him. Ennal avan karinjappol devamane ayesu 15 varsham neetti kodunu. When he cried to the Lord, extend the days and 15 more years. Ende ayesu devam pala pravashyam neetti thonnu. My God has extended my lifespan on many occasions. Ineyum ദൈവം നീട്ടി തരുമെന്നും കർത്താവിന് ശുദ്ധ മഹത്വത്തിനായി ഞാൻ ജീവിക്കുമെന്നും ശുശ്രൂഷ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. I believe in the name of the Lord. I'll do the ministry, remain in the Lord to do his ministry again. എന്റെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ദൈവം എനിക്ക് സമാപ്തി വരുത്തും. ഒരു പിശാചിനും ഒരു രോഗത്തിനും സമാപ്തി വരുത്തുവാൻ, ജീവൻ അവസാനിപ്പിക്കുവാൻ അധികാരമില്ല. My times are in the hands of God. He will bring perfection in my life. No sickness, no devilish force can bring perfection or end to my life. ഈ കൊറോണയ്ക്ക് ശേഷം പലർക്കും അറ്റാക്ക് കൂടിയിരിക്കുകയാണ്. After this pandemic corona, many people have the severe attack. കൃത്യം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഒരു വ്യക്തിയെ കണ്ടു. 2 weeks ago, I met a person. താൻ പറഞ്ഞു, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ രണ്ടു മണിക്ക് ഒരു വലിയ രൂപം വന്നതിന് മുമ്പിൽ നിന്നു. He told me midnight 2 o'clock. When I was sleeping, a horrible image appeared before me. എന്നോട് പറഞ്ഞു, നിന്റെ ആയുസ്സിന്റെ നാളുകൾ തീർന്നിരിക്കും. He told me the days of lifespan are over. ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, I looked at him and said, ഞാനിപ്പോൾ മരിച്ചാൽ എന്റെ ദൈവം എന്നോട് ഞാനവിടെ ചെല്ലുമ്പോൾ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്കൊരു തൃപ്തികരമായ മറുപടി പറയാൻ ഇല്ലല്ലോ. If I die now, if I go to the presence of God, may God ask me, what have you done for me?
I do not have a satisfactory response to give. എന്റെ ആയുസ്സിനെ കുറെ നാൾ നീട്ടി തന്നാൽ ഞാൻ ഇനിമേൽ ദൈവ ഇഷ്ടം ചെയ്തുകൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞു. If the Lord extends the days of my life hereafter, I will do the will of my God. ആ വന്ന രൂപം ജെറ്റ് വിമാനത്തിന്റെ വേഗതയിൽ അകന്നു പോകുന്നത് കണ്ടു. That figure emerged as fast as the jet that withdrew. തന്റെ മരണം ഒഴിവായി. Death was released to him. അതിന് മെഡിക്കലി ഒരു കൺഫർമേഷൻ ഉണ്ടായി. There is a medical confirmation. തനിക്ക് ശരീരത്തിന് ക്ഷീണം തോന്നി. And he was wearing in the body. തന്റെ മകള് പറഞ്ഞു, ചുമ്മാ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്താട്ടെ, വേരിയേഷൻ വല്ലതും ഉണ്ടോ നോക്കിയാ. His daughter suggested, go have a checkup if there is any variation. ഒരു ബൈക്ക് ഓടിച്ച് ജില്ലാ ഹോസ്പിറ്റലിലോട്ട് ചെന്നു. അവർ ചെക്ക് ചെയ്തു. He rode on the bike, visited the district hospital, had a check-up. അവര് പറഞ്ഞു, ഞങ്ങള് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്തിരിക്കുക. We refer you to the medical college. അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്കൊന്നൊക്കെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ ബൈക്കിൽ വന്നയാളാ, പിന്നെ എന്റെ കൂടെ ഒരാൾ വന്നേക്കും, അപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? He said, no problem for me, I rode on the bike. A person accompanied me. Is there any problem? അവര് വിഷയമൊന്നും പറയുന്നില്ല. ആ ഡോക്ടർ തന്നെ 100 എന്ന നമ്പർ വിളിച്ച് ആംബുലൻസ് ഒന്ന് ഇതകത്തെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. They do not divulge anything. The doctor just called for ambulance. This man was sent to the medical college. അവിടെ ICU യിൽ അഡ്മിറ്റ് ചെയ്തു. He was admitted to the ICU. അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. Remaining there, he cried unto God. കർത്താവേ, എനിക്ക് എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞുകൂടാ. Oh Lord, I do not know what is the problem with you. എന്റെ മരണവിധിയെ മാറ്റിമറിക്കുവാൻ നിനക്ക് അധികാരമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. I know you have got the authority to just change the judgment of death. താൻ സ്വയം മരണ സ്ഥലം മറന്ന് നിലവിളിക്കുകയായിരുന്നു. He forgot the circumstances, forgot himself and cried aloud. അനുശേഷം തന്റെ ആ ഒരു ലാബിലേക്ക് സ്ഥലത്ത് കൊണ്ടുപോയി. ഒരുപറ്റം ഡോക്ടർമാര് പല ഉപകരണങ്ങൾ ഉപയോഗിച്ച് 20 മിനിറ്റ് തന്നെ അടിമുടി ചെക്കപ്പ് ചെയ്തു. He was brought within a group team of doctors, experts checked him top to bottom. ഒടുവിൽ പറഞ്ഞ ഒരു വാചകം ഇതാണ്, this is the final statement pronounced, നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. Now there's no problem for you. നിങ്ങൾക്ക് ഒരു അറ്റാക്ക് വന്നു, പക്ഷേ പോയി. You had an attack but that was over. അത് മെഡിക്കലി അത് ഉറപ്പാക്കപ്പെട്ടു. It was medically confirmed. മരണശിക്ഷയ്ക്ക് രോഗത്താൽ വിധിക്കപ്പെട്ടെങ്കിൽ അതിനെ നീട്ടിത്തരുന്ന ഒരു ദൈവം ജീവിക്കും. One who was sentenced to death by Mr. Medical Science, the Lord is able to overturn it. ഇവിടെ ഇരിക്കുന്ന ചില പേര് ഹാർട്ട് അറ്റാക്ക് എന്ന വിഷമത്താൽ കഷ്ടപ്പെടുന്നവരുണ്ട്. Today in this congregation many are suffering from the phenomenon heart attack. ഈ ഹാർട്ട് സൃഷ്ടിച്ചവന് ഈ ഹാർട്ടിന്റെ തകരാറ് മാറ്റി ആയുസ്സിനെ നീട്ടുവാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? Can you believe the one who created the heart, he can rectify the damage of the heart? He can extend the days of the heart. കരളിനെ സൃഷ്ടിച്ചവനെ കരളിനെ സൗഖ്യമാക്കി കഴിയുന്നു വിശ്വസിച്ചു കൂടെ? Can't you believe the one who created the liver, he can just heal the liver? ശ്വാസകോശത്തെ സൃഷ്ടിച്ചവനെ ശ്വാസകോശ സംബന്ധമായ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു കൂടെ? The one who created the respiratory system, can't he heal it? Can't he expand the days of your life? കുടലിനെ സൃഷ്ടിച്ചവൻ നട്ടെല്ലിനെ സൃഷ്ടിച്ചവൻ അതിനെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു കൂടെ? The one who created the intestine, created the backbone, can't he heal and rectify it? അതേന്ന ശരീരത്തെ കാർന്ന് തിന്നുവാൻ ഒരു ക്യാൻസറിലെ വ്യാധി കടന്നാലും അണുക്കളെ നശിപ്പിച്ച് തിരായുസിനെ നീട്ടുവാൻ സൃഷ്ടാവിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അതങ്ങനെ സംഭവിക്കും. If a cancerous cancer corrodes your life, the creator is able to rectify and heal you. നിങ്ങളുടെ രോഗം ഏതുമായി കൊള്ളട്ടെ, what might be your sickness, ഡോക്ടർമാർ കൈവിട്ടിരിക്കാം, doctors might leave you behind, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കാം, there is nothing more to be done with you, ചികിത്സയെല്ലാം വിഫലമായിരിക്കാം, and all the expectation is adverse. മരണത്തിന് വിധിക്കപ്പെട്ടവരെ വിധിയെ മാറ്റി എഴുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. Those sentenced to death, the Lord who is able to just amend the same tonight, just come to me right now. ആ ദൈവം ഇവിടെ വന്നിരിക്കുന്നത് വിടുവിക്കാൻ വന്നിരിക്കുകയാണ്. Yes, come here. He not to deliver you. ആ ഞാൻ ഇവിടെ വന്നത് എന്നെ ദൈവം വിടുവിച്ചേക്കാൻ വേണ്ടിയാണ്. Just keep in mind, I come here to be delivered by God. വിശ്വസിക്കുന്നവർ മാത്രം, എല്ലാവരും വേണ്ട, വിശ്വസിക്കുന്നവർ മാത്രം കൈയേർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. ആ ദൈവം എന്നെ വിടുവിക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ ഇരിപ്പിടം എഴുന്നേറ്റ് മുൻപോട്ട് വരിക. God is going to deliver me, please from his position, stand up. നിങ്ങൾ മുൻപോട്ട് വരുമ്പോൾ കർത്താവിന്റെ ശക്തിന്റെ കൃപയിൽ ആവസിക്കാൻ പോകും. When you come forward, the power of God is going to touch you. യേശുവിന്റെ നാമത്തോടെയാണ് അത്ഭുതങ്ങളും ഇന്നും നടക്കുന്നു.
Here in the name of Jesus, even today, there are miracles and wonders. ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേക വരവും അത്ഭുത പ്രവൃത്തിയോ ശക്തിയോ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിന് മനസ്സലഞ്ഞ് വിടുവിപ്പാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We don't believe we got a special gifts and talents, but we believe in the name of the true living God. He is able to effect wonders, miracles and healings in your life. ഒരു ആൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്ന ഒരു പാട്ട് പാടി ആ കോർസ് പാടിയാട്ടെ. വിശ്വസിക്കുന്നവർ ഒരുപാട് വേണ്ടവർ എഴുന്നേറ്റ് മുമ്പോട്ട് വരിക. എല്ലാവരും വേണ്ട, വിടുതൽ ആഗ്രഹിക്കുന്നവർ മാത്രം മതി. നോട്ട് ഓൾ ദോസ് ഹു വാണ്ട് ദ റിയൽ ഡെലിവറൻസ് കം ഫോർവേർഡ്. ഇന്ന് രാത്രി എനിക്ക് സൗഖ്യം വേണം. ടുനൈറ്റ് ഐ വാണ്ട് ടു ഹാവ് ഹീലിംഗ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നത് ദൈവം എന്നെ വന്നതുപോലെ അയക്കാനല്ല. ടുനൈറ്റ് ഗോഡ് ഹാസ് ബ്രോട്ട് മീ നോട്ട് ടു സെൻഡ് മീ ബാക്ക് ആസ് ഐ കം. എന്റെ ദൈവമാണ് എന്നെ ഇന്ന് പന്തലിൽ കൊണ്ടുവന്നത്. മൈ ഗോഡ് ഹിംസെൽഫ് ഹാസ് ബ്രോട്ട് മീ ഹിയർ. എന്റെ ദൈവം എന്റെ സൃഷ്ടാവാണ്. മൈ ഗോഡ് ഈസ് മൈ ക്രിയേറ്റർ. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ദേർ ഇസ് നത്തിംഗ് ഇംപോസിബിൾ ബട്ട് ടു ഹിം. എന്നെ വന്നതുപോലെ അയക്കാതെ എന്നെ സൗഖ്യമാക്കി അയക്കുവാൻ എന്റെ ദൈവത്തിന് മഹാശക്തി ഉണ്ട്. മൈ ഗോഡ് ഹാസ് ബിഗ്ഗർ പവർ ടു ഹീൽ മീ സെൻഡ് മീ നോട്ട് ആസ് എ കം ഹിയർ. ഞാൻ മരണത്തിന് വിധിക്കപ്പെട്ടവനായിരുന്നാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹാശക്തിയാൽ എന്നെ വിടി രക്ഷിക്കുവാൻ പോകുന്നു. യു ആർ ഐ എം ഡിക്ലേറ്റ് ടു ഡെത്ത് by the power of God tonight. I am going to deliver them from irikal salamal nokku nilkam. And if you're not able to, please stand. Stand up, parayil nilkunnavare parayil ningal munpottu vannatte. Those are the rear side. If you are need a healing, come forward. Yeshuve ninde naamathil albhudangal nadakkunnu. Ee paattu ariyaam oru chernu paadunga. Those who do song together sing the kadivulaayil kettu padavunnade ullu. I do not know the sincerity sing nadakkunnu. ഭൂതമൂടുന്നു, വ്യാധി തീരുന്നു, പാപങ്ങൾ പറന്നോടുന്നു. ഭൂതമൂടുന്നു, വ്യാധി തീരുന്നു, പാപങ്ങൾ പറന്നോടുന്നു. എന്റെ ശക്തി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. വിശ്വസിക്കുന്നില്ല. ശക്തി ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ഭൂതമോടുന്നു, വ്യാധി തീരുന്നു, പാപങ്ങൾ പറന്നോടുന്നു. ഭൂതമോടുന്നു, വ്യാധി തീരുന്നു, പാപങ്ങൾ പറന്നോടുന്നു. ശക്തിയൊട്ടും കുറഞ്ഞു പോകുന്നില്ല. നിന്റെ പുനരുദ്ധാനമില്ല. നിന്റെ ശക്തിയൊട്ടും കുറഞ്ഞു പോകുന്നില്ല. നിന്റെ എഴുപത്തൊമ്പതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം ഒരു പ്രാർത്ഥനയാണ്. ബദ്ധന്മാർ ദീർഘശ്വാസൻ നിന്റെ മുൻപാകെ വരുമാറാകട്ടെ. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. Will God hearken to this cry? Had God heard this cry? 102nd Sangirtanam 4 21st vakyam verse 21. Adina uttaram avade vannu kadinju. Reply is given there. Satyachayattate. Please incline. Bathanmaru narakkan kelpanum. In order to hear the sighing of the prisoners. മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും. ടു ലിബറേറ്റ് ദ വൺസ് അപ്പോയിന്റഡ് ടു ഡൈ. യഹോവയുടെ വിശുദ്ധമായ ഉയരത്തിൽ നിന്ന് നോക്കി. ഫ്രം ദ ഹോളി മൗണ്ട് ഗോഡ് ഹാസ് കം ഡൗൺ. സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയെ തൃക്കാൻ പാർത്തുവല്ലോ. ഹേവൻ ഗോഡ് ലുക്ക് അപ്പോൺ ദ എർത്ത്. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ലെറ്റ്സ് ഓൾ ക്ലോസ് അവർ ഐസ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫോർ യുവർ പ്രേയർ ദ ആൻസർ ഈസ് ഗിവൻ. പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു കഴിഞ്ഞിരിക്കുന്നു. യുവർ പ്രേയർ ഈസ് ആൻസേർഡ്. മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുവാൻ. യു ആർ ലിബറേറ്റ് ദ വൺസ് അപ്പോൺ ഉയരത്തിൽ നിന്ന് നോക്കിയിരിക്കുന്നു. From heaven, he has looked upon you. കണ്ടിരിക്കുന്നു. He has seen your pain. നിന്റെ അവസ്ഥ അറിഞ്ഞിരിക്കുന്നു. He has known your state. അവരത്ര കണ്ണുകൊണ്ട് നിന്റെ അവസ്ഥ മനസ്സിലാക്കി നടക്കാൻ ഉത്തരം തന്നിരിക്കുന്നു. He has known the state of sickness. He has answered your cry. ആരാധിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. Worship the Lord. ആരാധിച്ചാട്ടെ. In the spirit, worship. Amen. Hallelujah. 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 Amen.
ദയവായി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. Let me add one more thing. പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച ദൈവമക്കൾക്ക് പീപ്പിൾ ഓഫ് ഗോഡ് ഹു ആർ അനോയിന്റഡ് രോഗസൗഖ്യം വരുന്നത് ഡിവൈൻ ഹീലിംഗ് ഈസ് കമിങ് അഭിഷേകത്തിലൂടെ മാത്രമാണ്. ഇറ്റ്സ് ത്രൂ അനോയിന്റിംഗ് ഓൺലി. അഭിഷേകം പ്രാപിച്ച നീ ആത്മാവിൽ നിറയാതെ രോഗസൗഖ്യം വരികയില്ല. യു ഹു ആർ അനോയിന്റഡ് അൺലെസ് യു ആർ ഫിൽഡ് വിത്ത് ദിസ് അനോയിന്റിംഗ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ്. ദേർ ഈസ് എ പവർ അനോയിന്റിംഗ് ക്വിക്കനിംഗ് ദി ഡെഡ്. ആത്മാവിനാൽ നിറയപ്പെടാതെ സൗഖ്യം വരികയില്ല. വിതൗട്ട് ബീയിംഗ് ഫിൽഡ് വിത്ത് അനോയിന്റിംഗ് ദേർ ഈസ് നോ ഹീലിംഗ് ഫോർ യു. ആത്മാവിൽ നിറഞ്ഞുകൊള്ളുക. ബീ ഫിൽഡ് വിത്ത് ശക്തി ഇറങ്ങുന്നു. ഫീൽ ഫോർ ദി പവർ. അഭിഷേകം ഇറങ്ങുന്നു. ഓറൈറ്റ് ഇറ്റ് കംസ് അപ്പോൺ യു. ഇവിടെ ശക്തി കുറഞ്ഞിട്ടില്ല. പവർ ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ്. പുനരുത്ഥാന മഹിമ മാറിപ്പോയിട്ടില്ല. യു ആർ റിസറക്ഷൻ ഇസ് നോട്ട് ഓവർ. അഭിഷേകത്താൽ വിടുവിക്കുന്നു. അനോയിന്റ് ലിബറേറ്റ്സ് യു. മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഇറ്റ് ഈസ് ലിബറേറ്റീവ് ഫ്രം സിക്നസ്. പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു. ലിബറേറ്റീവ് ഫ്രം സിൻ. പിന്മാറ്റത്തിൽ നിന്ന് വിടുവിക്കുന്നു. ലിബറേറ്റീവ് ഫ്രം ടർണിംഗ് അവേ. യേശുവിനാലുള്ള പോരാടുന്ന എല്ലാ ദുഷ്ടശക്തിയിൽ നിന്നും വിടുവിക്കുന്നു. ദേർ ഇസ് എ വീക്കർ ഫോഴ്സ് വിച്ച് ഫൈറ്റ് അഗൈൻസ്റ്റ് യു. പടയാട്ടാ നിന്റെ ശക്തിയോ ില്ല നിന്റെ മഹിമ മാറുന്നില്ല. അവരെല്ലാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ അഭിക്ഷേപം ഇറങ്ങി നിങ്ങളിൽ അത്ഭുതം നടക്കാൻ പോകുകയാണ്. നിന്റെ മഹിമ മാറുന്നില്ല. നിന്റെ ശക്തി ഒട്ടും കുറഞ്ഞു.
Tonight, let us stand. Tonight, God is going to do a, continue this work in us as we have heard. നമുക്കെല്ലാവർക്കും രാത്രി എഴുന്നേറ്റ് നിൽക്കാം. നാം കേട്ടതുപോലെ ഈ പ്രവൃത്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ തുടർന്നും ചെയ്യുവാൻ പോകുന്നു. Let the sighing of the prisoner come before thee. അബദ്ധന്മാരുടെ ദീർഘശ്വാസത്തിന്റെ മുമ്പാകെ വരട്ടെ. To the greatness of thy power preserve those that are appointed unto death. മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ. Now he is hearing the cry, the groaning of the prisoner. ഇപ്പോൾ ബദ്ധന്മാരുടെ തടവറയിലാക്കപ്പെട്ടവരുടെ നിലവിളി ദീർഘശ്വാസം അവൻ
കേൾക്കുന്നു. Now he is loosing those that are appointed to death. മരണത്തിന് വിധിക്കപ്പെട്ടവരെ അവൻ ഇപ്പോൾ വിടുവിക്കുന്നു. If sin is bringing death in your life. പാപമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തെ കൊണ്ടുവരുന്നത്. And so therefore repent tonight. Jesus took your sins. He was wounded for your transgressions, bruised for your iniquities on the cross. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം നിങ്ങൾ അനുതപിക്കുന്നവരായി തീരുവിൻ. യേശുക്രിസ്തു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. He is sorry that he was punished in your place for the sins that you did. നിങ്ങൾ ചെയ്തതായ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് യേശു തന്റെ ശരീരത്തെ ശിക്ഷ ഏറ്റുവാങ്ങി. You be sorry for that. നിങ്ങൾ അതിനെ ഓർത്തു നിങ്ങൾ ദുഃഖിക്കുവിൻ. Oh, then you confess it to the Lord. അതിനുശേഷം നിങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുവിൻ. Right now he is going to set you free. ഇപ്പോൾ തന്നെ അവൻ നിങ്ങളെ വിടുവിക്കാൻ പോകുന്നു. No more sin is going to trouble you. ഇനി മുതൽ പാപം നിങ്ങളോട് പോരാടുകയില്ല. Today, tonight he is going to hear your groaning. ഇന്ന് രാത്രി അവൻ നിന്റെ ഞരക്കം കേൾക്കുന്നു. You have been groaning and groaning for days and years together. നിങ്ങൾ ദിവസങ്ങൾ വർഷങ്ങളോളം നീ ഞരങ്ങി ഞരങ്ങിക്കൊണ്ടാണിരുന്നത്. ഇന്ന് ദൈവം നിനക്ക് വിടുതലിനുള്ള വഴി ദൈവം കാണിച്ചു തരുന്നു. അനുദപിക്കുവിൻ, ഇന്ന് രാത്രി അനുദപിക്കുവിൻ. പിന്മാറ്റത്തിന്റെ ദുരാത്മാവിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് അകന്നു പോകാതെ അവനിലേക്ക് മടങ്ങി വരുവേ. He's your father. അവൻ നിങ്ങളുടെ പിതാവാണ്. Come back to your heavenly father. സ്വർഗീയ പിതാവിലേക്ക് മടങ്ങി വരുവേ. Now Jesus is cleansing you as you repent of your sins. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നിങ്ങൾ അനുതപിച്ചതുകൊണ്ട് ഇപ്പോൾ യേശു നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. Now if you are troubled with the spirit of suicide. ഇപ്പോൾ ആത്മഹത്യാ പ്രേരണയാൽ, അതിനുള്ള ദുരാത്മാവിനാൽ നിങ്ങൾ ബാധിക്കപ്പെട്ടു. Repent of your sins tonight. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി അനുദപിക്കുക. നിങ്ങളോട് ക്ഷമിക്കുവാൻ യേശു ഇവിടെ ഉണ്ട്. He will take away your trouble. അവൻ നിങ്ങളുടെ കഷ്ടങ്ങൾ എടുത്തു മാറ്റും. He will hear your groaning. അവൻ നിന്റെ ഞരക്കം കേൾക്കും. He will loose you from the death. അവൻ മരണത്തിൽ നിന്നെ വിടുവിക്കും. Tonight he is setting you free. ഇന്ന് രാത്രി അവൻ നിങ്ങളെ വിടുവിക്കുന്നു. Oh, Jesus is looking from the height of his, from heaven he is looking down to you right now. യേശു ഉയരത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങളെ നോക്കുന്നു. From the height of his sanctuary is looking at you. അവൻ ആ ഉയരത്തിൽ നിന്ന് അവൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. He is hearing your cry from your heart. നിന്റെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളി അവൻ കേൾക്കുന്നു. Right now he is going to deliver you. ഇപ്പോൾ തന്നെ അവൻ നിങ്ങളെ വിടുവിക്കാൻ പോകുന്നു. Oh, that death has no more power and there is no more sin. പാപമില്ലെങ്കിൽ അവിടെ ആ മരണത്തിന് നിന്റെ മേൽ യാതൊരു അധികാരവുമില്ല. Only the blood of Jesus can remove the sin. യേശുവിന്റെ രക്തത്തിന് മാത്രമേ പാപത്തെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. Amen. Repent and confess your sins to Jesus. അനുദപിച്ച് നിങ്ങളുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റു പറയുവേ. Right now the blood of Jesus is delivering you. ഇപ്പോൾ തന്നെ യേശുവിന്റെ രക്തം നിങ്ങളെ വിടുവിക്കുന്നു. The Lord is touching you. കർത്താവ് നിങ്ങളെ തൊടുന്നു. He is loosing you from the power of spiritual death. ആത്മീയ മരണത്തിന്റെ ശക്തികളിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കുന്നു. He is delivering you from your suicidal spirit. ആത്മഹത്യ പ്രേരണ നൽകുന്ന ദുരാത്മാവിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കുന്നു. He is delivering you from the backsliding spirit. പിന്മാറ്റത്തിന്റെ ദുരാത്മാവിൽ നിന്ന് അവൻ നിങ്ങളെ വിടുവിക്കുന്നു. He is accepting you into his presence. അവന്റെ സന്നിധിയിലേക്ക് അവൻ നിങ്ങളെ അംഗീകരിക്കുന്നു. Cry to Jesus. യേശുവിനെ നോക്കി നിലവിളിക്കുവേൻ, നിലവിളിക്കുവേൻ. Hallelujah. Hallelujah. La 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 la. La 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 la. La 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 kadan tirabala. La 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 kadan dira. Kadabarana bala kadandira. Hallelujah. Kadabala bala 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 karantira. Kadabala karantira bala. Kadabala bala kadantira. Kadabala karantira bala kadandira. Sinabala bala bala bala. Now the Lord is sending his power to deliver you from the powers of hell that bring this death. ഇപ്പോൾ
നിങ്ങൾക്ക് നിങ്ങളിൽ മരണം കൊണ്ടുവരുന്ന ആ പാതാളത്തിന്റെ ശക്തികളുടെ മേൽ നിന്ന് അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കേണ്ടതിന് ദൈവം അവന്റെ ശക്തിയെ നിങ്ങളുടെ മേൽ അയച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് മാത്രമേ അത് സാധിക്കൂ. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചവർ ഇന്ന് നമ്മൾ ആത്മാവിൽ നിറയുവാൻ പോകുന്നു. Every power of death that is coming against you will be destroyed. നിങ്ങൾക്ക് വിരോധമായി കടന്നുവരുന്ന മരണത്തിന്റെ സകല ശക്തികളും ഇന്ന് തകർക്കപ്പെട്ടു പോകും. Everyone get filled in the spirit. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരാകുവേ. The powers of hell are being destroyed right now. പാതാളത്തിന്റെ ശക്തികൾ ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു. The powers of darkness is being destroyed right now. അന്ധകാരത്തിന്റെ ശക്തികൾ ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുക, ശുശ്രൂഷകർ ആത്മാവിൽ സംസാരിക്കുക, ദൈവമക്കൾ ആത്മാവിൽ സംസാരിക്കുക, അഭിഷേകത്തെ നിർത്തി കളയേണ്ട. സൗഖ്യദായക ശക്തി നിന്നെ സ്പർശിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കവേൻ, വിടുതൽ പ്രാപിക്കവേൻ. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Power of the Holy Spirit will make the Holy Spirit to do everything for you. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി സകലവും ചെയ്തു തരും. What you are asking he will do for you. നിങ്ങൾ എന്ത് What you are asking he will do for you. നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ അവൻ നിങ്ങൾക്ക് ചെയ്തു തരും. What you are thinking he will do for you. നിങ്ങൾ ചിന്തിക്കുന്നത് അവൻ നിങ്ങൾക്ക് ചെയ്തു തരും. What you are desiring he will do for you. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവൻ ചെയ്തു തരും. He will do for you here. അവനത് ഇവിടെ നിങ്ങൾക്കായി ചെയ്തു തരും. ഇവിടെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട, ഇവിടെ ഇല്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്നു. അത് ഇവിടെയും ഇറങ്ങി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവശക്തി ഇറങ്ങി പ്രവർത്തിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കവേ. ഉടമ